ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഐ പ്ലസിന്റെ പുതിയൊരു സെക്ഷനിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ജൂനിയർ ഇൻസ്ട്രക്ടർ സിലബസിലെ 10-ാമത്തെ മൊഡ്യൂളാണ്. 10-ാമത്തെ മൊഡ്യൂളിൽ വരുന്ന എന്തെല്ലാം അറിയാലോ അല്ലെ? എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് ആണ് വരുന്നത്. അപ്പൊ എഞ്ചിനീയറിംഗ് മെക്കാനിക്സിന്റെ അത്യാവശ്യം കൂടുതൽ കണ്ടന്റ് എല്ലാം അതിലുണ്ട്. പിന്നെ നമ്മുടെ മെക്കാനിക്സ് സ്ട്രക്ചറിൽ നിന്നുള്ള കുറച്ച് പോർഷൻസും കൂടി ഇൻക്ലൂഡ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ കണ്ടു കാണുമല്ലോ അല്ലെ, പോയ്സൺ റേഷ്യോ എന്ന് പറയുന്നത് എന്താണ്? വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ലാറ്ററൽ സ്ട്രെയിൻ ബൈ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ, ഷിയർ സ്ട്രെയിൻ ബൈ ലാറ്ററൽ സ്ട്രെയിൻ, ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ ബൈ ലാറ്ററൽ സ്ട്രെയിൻ, ലാറ്ററൽ സ്ട്രെയിൻ ബൈ വോള്യൂമെട്രിക് സ്ട്രെയിൻ. ഓക്കെ, ആൻസർ എല്ലാവരും പറഞ്ഞ കറക്റ്റ് ആണ്. പോയ്സൺ റേഷ്യോ എന്ന് പറയുന്നത് ലാറ്ററൽ സ്ട്രെയിൻ ബൈ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിന്റെ റേഷ്യോ ആണ്. ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിന് പകരം ലീനിയർ സ്ട്രെയിൻ എന്ന് പറഞ്ഞാലും അതും കറക്റ്റ് ആണ്. ഓക്കെ, ലാറ്ററൽ ബൈ ലീനിയർ. അപ്പൊ അറിയാമല്ലോ, പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാതിരിക്കും. സോ നമ്മളൊരു ബോഡിയിലേക്ക് ലോഡ് കൊടുക്കുന്നു. ലോഡ് മീൻസ് ഞാനിപ്പോ വലിക്കുവാന്ന് വിചാരിക്കുക, ടെൻഷൻ ഫോഴ്സ് ആണ് അപ്ലൈ ചെയ്യുന്നത്. സോ ടെൻസൈൽ ഫോഴ്സ് ഞാൻ രണ്ട് സൈഡിലേക്കും അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഇത് ഇലോങ്ങേറ്റ് ചെയ്യും അല്ലെ, ഈ ഒരു ബോഡി ഇലോങ്ങേറ്റ് ചെയ്യും. സോ ഇലോങ്ങേറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ലാറ്ററലി ഇതിന് ഇങ്ങനെ ഒരു കംപ്രഷൻ ആയിരിക്കും ഉണ്ടാകുന്നത്, അത് ചമ്മുന്നു അല്ലെ, മീൻസ് കംപ്രസ്ഡ് ആയിട്ടാണ് ഇങ്ങോട്ടേക്ക് ഇലോങ്ങേറ്റ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു ലാറ്ററലി ഉണ്ടാകുന്ന സ്ട്രെയിനെ ബൈ ലോഞ്ചിറ്റ്യൂഡിനലി ഉണ്ടാകുന്ന സ്ട്രെയിന്റെ റേഷ്യോനെ വിളിക്കുന്ന പേരാണ് പോയ്സൺ റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത് എ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. എ ബ്രിട്ടിൽ മെറ്റീരിയൽ ഹാസ് നോ ഇലാസ്റ്റിക് സോൺ, നോ പ്ലാസ്റ്റിക് സോൺ, ലാർജ് പ്ലാസ്റ്റിക് സോൺ, നൺ ഓഫ് ദീസ്. ഓക്കെ, നിജ എ ആണ് പറഞ്ഞേക്കുന്നത്, ആഷ്ലി ബി ആണ്. ബാക്കിയുള്ളത് കമന്റ് ചെയ്ത് എളുപ്പം. ഓക്കെ, ബാക്കിയുള്ളവരോട് ആൻസർ ചെയ്യാം. ഓക്കെ, കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ബി ആണ്. നോ പ്ലാസ്റ്റിക് സോൺ, പ്ലാസ്റ്റിക് സോൺ ഇല്ല അല്ലെ, പ്ലാസ്റ്റിക് റീജിയൺ ഇല്ല. അതായത് ഇപ്പൊ ഞാൻ ജസ്റ്റ് ഒരു ചുമ്മാ ഒരു സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം വരയ്ക്കുവാണ്. ഓക്കെ, സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം വരയ്ക്കുമ്പോൾ നമുക്കറിയാം സ്ട്രെസ് എന്ന് പറയുന്നത് എവിടെയാണ്, ഇവിടെയാണ് സ്ട്രെസ്. ഓക്കെ, സ്ട്രെസ് ഇവിടെയും സ്ട്രെയിൻ നമ്മൾ ഇവിടെയാണ് വരയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ നോർമൽ ആയിട്ട് നമ്മൾ സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം പറയുന്ന എപ്പോഴും ഒരു മൈൽഡ് സ്റ്റീലിന്റേതാണ്. ഓക്കെ, മൈൽഡ് സ്റ്റീലിന്റെയാണ് സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം പറയുന്നത്. സോ മൈൽഡ് സ്റ്റീലിന്റെ എങ്ങനെ വരും? ഫസ്റ്റ് ഇതാ ഇങ്ങനെ വന്നിട്ട്, ഓക്കെ ഇത് സ്ട്രെയിറ്റ് ആണ് കേട്ടോ, വരയ്ക്കുന്നതിന്റെ പ്രശ്നമാണ്. സോ സ്ട്രെയിറ്റ് ആയിട്ട് വരുന്നു, ദെൻ ഇങ്ങനെ പോയിട്ട് പിന്നെന്താണ് ഒരു അപ്പർ ലിമിറ്റ് കഴിഞ്ഞിട്ട് താഴത്തേക്ക് വരുന്നു, വീണ്ടും ഈ ഒരു രീതിയിൽ ഇങ്ങനെ പോയിട്ട് വീണ്ടും ഈ ഒരു രീതിയിലാണ്. നമ്മൾ പല പുസ്തകങ്ങളെ പല രീതിയിൽ കാണും, പക്ഷെ ശരിക്കും വരുന്നത് ഫസ്റ്റ് എന്താണ് സ്ട്രെസ്സും സ്ട്രെയിനും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് അല്ലെ. സോ ഇലാസ്റ്റിക് ലിമിറ്റ് വരും, ദെൻ പ്രൊപ്പോർഷണൽ ലിമിറ്റ് വരും, അതിനുശേഷം എന്ത് സംഭവിക്കും? പ്രൊപ്പോർഷണൽ ലിമിറ്റ്, ഇലാസ്റ്റിക് ലിമിറ്റ്, പിന്നെ വരുന്നതാണ് ഇവിടെയാണ് ഈൽഡ് പോയിന്റ് വരുന്നത്. ഞാൻ മൈൽഡ് സ്റ്റീലിന്റെ കേസ് മാത്രമേ പറയുന്നുള്ളൂ. അപ്പർ ഈൽഡ് പോയിന്റ് ആണ് ഇവിടെ, ഇവിടെ ലോവർ ഈൽഡ് പോയിന്റ് ഉണ്ട്. ലോവർ ഈൽഡ് പോയിന്റിന് ശേഷം ഇവിടെ ജസ്റ്റ് ഒരു സ്ട്രെയിറ്റ് ലൈൻ എന്ന് വെച്ചാൽ വിത്തൗട്ട് ഇൻക്രീസിംഗ് സ്ട്രെസ് സ്ട്രെയിൻ കണ്ടമാനം ഇൻക്രീസ് ചെയ്യുന്നു അല്ലെ, അതിനുശേഷമാണ് അപ്പർ ലിമിറ്റിലേക്ക് പോകുന്നത്. ഇങ്ങനെയാണ് നമ്മുടെ സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം മൈൽഡ് സ്റ്റീലിന്റെ. മൈൽഡ് സ്റ്റീൽ ഇസ് എന്ത് മെറ്റീരിയൽ ആണെന്ന് കമന്റ് ചെയ്തേ, മൈൽഡ് സ്റ്റീൽ എന്ത് മെറ്റീരിയൽ ആണ്? അതെ, ഡക്റ്റൈൽ മെറ്റീരിയൽ ആണ് അല്ലെ, ഡക്റ്റൈൽ മെറ്റീരിയൽ ആണ് മൈൽഡ് സ്റ്റീൽ. അപ്പൊ ഡക്റ്റൈൽ മെറ്റീരിയൽ ആണെങ്കിൽ അതിന് എല്ലാ പോയിന്റുകളും വളരെ ഡെഫിനറ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. പക്ഷേ ബ്രിട്ടിൽ മെറ്റീരിയൽ ആണെങ്കിൽ എന്ത് സംഭവിക്കും? ഒരു ഗ്ലാസ് എടുക്കുന്നു, താഴെ ഇടുന്നു, പൊട്ടുന്നു. ഓക്കെ, ബ്രിട്ടിൽ മെറ്റീരിയലിന് ഇലാസ്റ്റിക് സോൺ ഉണ്ട്, എല്ലാ മെറ്റീരിയൽസിനും ചെറിയ രീതിയിൽ ഒരു ഇലാസ്റ്റിസിറ്റി ഉണ്ടെന്നാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. ഓക്കെ, പിന്നെ വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ബ്രിട്ടിൽ മെറ്റീരിയലിന് പ്ലാസ്റ്റിക് സോൺ ഇല്ല എന്ന് വെച്ചാൽ എന്താണ് ഈൽഡ് പോയിന്റ് നമുക്ക് കാണിക്കുന്നില്ല. ഓക്കെ, സോ നോ പ്ലാസ്റ്റിക് സോൺ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വെൻ മൈൽഡ് സ്റ്റീൽ സബ്ജക്റ്റഡ് ടു എ ടെൻസൈൽ ലോഡ് ഇറ്റ്സ് ഫ്രാക്ചർ വിൽ കൺഫോം ടു. മൈൽഡ് സ്റ്റീല് ടെൻഷൻ ലോഡിന് വിധേയമാക്കുമ്പോൾ, അതായത് നമ്മുടെ യു ടി എമ്മിലൊക്കെ നിങ്ങൾ പണ്ട് ചെയ്തിട്ടുണ്ടാവാം അല്ലെങ്കിൽ കണ്ടിട്ടുണ്ടാവാം. ഓക്കെ, അതിന്റെ ആ ഒരു ഫ്രാക്ചർ ഏത് ഷേപ്പാണ്? ഓക്കെ, വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, എല്ലാവരും പറഞ്ഞ ആൻസർ കറക്റ്റ് ആണ്. കപ്പ് ആൻഡ് കോൺ ഷേപ്പാണ് മൈൽഡ് സ്റ്റീലിന്റെ ഫ്രാക്ചറിന്റെ ആ ഒരു പാറ്റേൺ എന്ന് പറയുന്നത്. ഓക്കെ, കപ്പ് ആൻഡ് കോൺ, കപ്പ് ആൻഡ് കോൺ എന്ന് വെച്ചാൽ നമുക്കറിയാലോ അല്ലെ, എന്താണ് മറ്റേ നെക്കിങ് നെക്കിങ് എന്ന് പറഞ്ഞൊരു പ്രോസസ് ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാലോ അല്ലെ. നെക്കിങ്, അതായത് നമ്മൾ വലിയുമ്പോൾ ഈൽഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഇങ്ങനെയാണ് മൈൽഡ് സ്റ്റീലിന്റെ ക്രോസ് സെക്ഷൻ എന്നുണ്ടെങ്കിൽ വലിഞ്ഞ് വലിഞ്ഞ് ടെൻഷൻ ഫോഴ്സ് ഇങ്ങനെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പം
വലിഞ്ഞ് 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 ഏതോ ഒരു പൊസിഷനിലെ ക്രോസ് സെക്ഷൻ ഏരിയ കുറയുന്നു. അതായത് ഈ രീതിയിൽ വരും കണ്ടോ, ഈ രീതിയിൽ ഇങ്ങനെ ക്രോസ് സെക്ഷൻ കുറഞ്ഞ് നേർത്ത് നേർത്ത് വരും, അവിടെ കൊണ്ടാണ് ഇത് ബ്രേക്ക് ആവുന്നത്. ഓക്കെ, അപ്പൊ അവിടെ വരുന്ന ഒരു ഫെയിലർ പാറ്റേൺ കപ്പ് ആൻഡ് കോൺ ഷേപ്പ് എന്നാണ് നമ്മൾ പറയാറുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പോളാർ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഇസ് ദി മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ആൻ ഏരിയ അബൌട്ട് ആൻ ആക്സസ് പാരലൽ ടു സെൻട്രോയിഡൽ ആക്സസ് ഈക്വൽ ടു മൊമെന്റ് ഓഫ് ഇനേർഷ്യ. മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ആൻ ഏരിയ അബൌട്ട് ആൻ ആക്സസ് പെർപെൻഡിക്കുലർ ടു ദി പ്ലെയിൻ ഓഫ് ദി ഏരിയ റൺ ഓഫ് ദി അബോ. ഓക്കെ, എല്ലാവരും ആൻസർ പറഞ്ഞിരിക്കുന്നത് സി ആണ്, കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ് സി. കാരണം നമ്മുടെ നോർമൽ ആയിട്ട് നമ്മൾ ഒരു റെക്ടാംഗുലർ ഒബ്ജക്റ്റ് ആണ് നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ളത്. അപ്പൊ ഈ ഒരു റെക്ടാംഗുലർ ഒബ്ജക്റ്റ് നമ്മൾ എപ്പോഴും പറയുന്നത് എന്താണ്, എക്സ് ആക്സിസിലും വൈ ആക്സിസിലുമാണ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ നമ്മൾ എപ്പോഴും പറയുന്നത് അല്ലെ. മൊമെന്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് എക്സ് ആക്സിസ് ആൻഡ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് വൈ ആക്സിസ്, നമുക്കറിയാം ത്രീ മ്യൂച്വലി പെർപെൻഡിക്കുലർ ആക്സിസുകളാണ് ഉള്ളത് അല്ലെ. അപ്പം ഇത് എക്സ് ഡയറക്ഷൻ ആൻഡ് ഇത് വൈ ഡയറക്ഷൻ, ഇതിന് രണ്ടിനും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ട് സ്പേസിലേക്ക്. ഓക്കെ, ഇതിപ്പോ എനിക്ക് കാണിക്കാൻ പറ്റത്തില്ല നിങ്ങളെ. ഓക്കെ, ബോർഡ് ആയിരുന്നെങ്കിൽ നമുക്ക് കാണിക്കായിരുന്നു സിമ്പിൾ ആയിട്ട്. സോ ഇവിടുന്ന് എന്താണ് നേരെ എന്താണ് ഐ വൈ വൈ എന്ന് പറയുന്ന ഒരു മൂന്നാമത്തെ ഒരു ആക്സിസും കൂടി ഉണ്ട്. സോറി, ഐ വൈ വൈ ആക്സിസ് അല്ല, വൈ ഇസഡ്, സോറി, ഐ ഇസഡ് ഇസഡ് എന്ന് പറയുന്ന ഒരു ആക്സിസും കൂടി ഉണ്ട്. സോ അതിനബൌട്ട് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യനെ വിളിക്കുന്ന പേരാണ് പോളാർ മൊമെന്റ് ഓഫ് ഇനേർഷ്യ. സോ ദ പോളാർ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഇസ് ദി സം ഓഫ് എന്താണ് ഐ എക്സ് എക്സ് ആൻഡ് ഐ വൈ വൈ, രണ്ടിന്റെയും കൂടി സം ആയിരിക്കും പോളാർ മൊമെന്റ് ഓഫ് ഇനേർഷ്യ. അത് പോട്ടെ. സോ പോളാർ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് വെച്ചാൽ രണ്ട് ആക്സിസിന് പെർപെൻഡിക്കുലർ ആക്സിസിൽ വരുന്ന മൊമെന്റ് ഓഫ് ഇനേർഷ്യനെ വിളിക്കുന്ന പേരാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അക്കോർഡിംഗ് ടു പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്മിസിബിലിറ്റി ഓഫ് ഫോഴ്സ് ദ ഇഫക്ട് ഓഫ് ഫോഴ്സ് അപ്പോൺ എ ബോഡി ഈസ്. നാല് സ്റ്റേറ്റ്മെന്റ്സ് വായിച്ചു നോക്കുക, അതിനുശേഷം ആൻസർ ചെയ്യുക. ഓക്കെ, മാക്സിമം വെൻ ഇറ്റ് ആക്സ് അറ്റ് ദി സെന്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് എ ബോഡി ഡിഫറെന്റ് അറ്റ് ഡിഫറെന്റ് പോയിന്റ്സ് ഇൻ ഇറ്റ്സ് ലൈൻ ഓഫ് ആക്ഷൻ, മിനിമം വെൻ ഇറ്റ് ആക്സ് അറ്റ് ദി സെന്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ദി ബോഡി. ഓക്കെ, എല്ലാവരും ആൻസർ പറഞ്ഞിരിക്കുന്നത് സി ആണ്, സെയിം അറ്റ് എവറി പോയിന്റ് ഇൻ ഇറ്റ്സ് ലൈൻ ഓഫ് ആക്ഷൻ എന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലെ. അതാണ് പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്മിസിബിലിറ്റി എന്ന് വെച്ചാൽ, അതാണ്ട് ഞാൻ ജസ്റ്റ് ഒരു ഫിഗർ കാണിക്കാം, എല്ലാവർക്കും അറിയായിരിക്കും. ഞാൻ ഈ ഒരു ഫിഗർ ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാം, ഇതാണ് പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്മിസിബിലിറ്റി പറയുന്നത്. അതായത് ഇപ്പൊ ഇത് ഈ ഒരു യെല്ലോ കളറിൽ കാണിച്ചിരിക്കുന്നത് ഞാൻ കൺസിഡർ ചെയ്യുന്ന ബോഡിയാണ്. ഓക്കെ, ദിസ് ഇസ് മൈ ബോഡി. അപ്പം ഈ ഒരു ബോഡിയിൽ ഞാൻ എന്താ കൊടുത്തത്, ഒരു ഫോഴ്സ് കൊടുത്തു. ഓക്കെ, അതായത് ഈ ഒരു എഫ് എന്ന് പറയുന്ന ഒരു ഫോഴ്സ് കൊടുത്തു. ആൻഡ് ഇതാണ് ഒരു ഫോഴ്സ് കൊടുക്കുമ്പോൾ അതിന്റെ പോയിന്റ് ഓഫ് ആപ്ലിക്കേഷൻ ഇതാണ്, ആൻഡ് ലൈൻ ഓഫ് ആക്ഷൻ ആണ് ഈ ഡോട്ടഡ് ലൈൻ കാണിച്ചേക്കുന്നത് അല്ലെ, ലൈൻ ഓഫ് ആക്ഷൻ. അപ്പൊ ഈ ഒരു ലൈൻ ഓഫ് ആക്ഷനിൽ ഏത് പോയിന്റിൽ വേണമെങ്കിലും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ഫോഴ്സിനെ, ഈ ഒരു ഫോഴ്സ് വെക്ടറിനെ എനിക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും വിത്തൗട്ട് ചേഞ്ചിങ് ദ ഇഫക്റ്റ്. ഓക്കെ, ആ ഫോഴ്സിന്റെ ഇഫക്റ്റ് അതുപോലെ തന്നെ എനിക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഇതാ ഇവിടെ കാണിച്ചേക്കുന്നത്. അതായത് ഇപ്പൊ ഒരു കാർ ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, ഒരു കാറാണിത് കേട്ടോ. അപ്പൊ ഒരു കാർ ഉണ്ട്, ഈ കാർ ബ്രേക്ക് ഡൗൺ ആയിട്ട് കിടക്കുവാന്ന് വിചാരിക്കാം. അപ്പൊ ഈ കാറിന്റെ ഇവിടെ ഞാൻ പുറകൊന്ന് പുഷ് ചെയ്യുവാണ് കാറിനെ തള്ളാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഞാൻ തള്ളുമ്പം ഞാൻ ഇവിടെയാണ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്, ആൻഡ് മൈ ലൈൻ ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് പോകുന്നത് അല്ലെ. അപ്പം ഞാൻ ഇങ്ങനെ തള്ളിക്കഴിഞ്ഞിട്ട് ഇവിടുന്ന് ഞാൻ വന്നിട്ട് ഇവിടെ നിന്നിട്ട് ഒരു കയർ കെട്ടി ഇത് ഇങ്ങോട്ട് വലിക്കുവാന്ന് വിചാരിക്കാം. ഓക്കെ, ഇങ്ങോട്ട് വലിച്ചു. അപ്പോ ഞാൻ കൊടുക്കുന്ന എന്റെ മാക്സിമം എഫേർട്ട് ആണ് എന്ന് വെച്ചാൽ എന്റെ ഫോഴ്സ് എന്ന് പറയുന്നത് ഇവിടെ എഫ് ആണെങ്കിൽ ഇവിടെയും എഫ് തന്നെയാണ് കൊടുക്കുന്നത്. ഓക്കെ, പക്ഷേ സെയിം ലൈൻ ഓഫ് ആക്ഷൻ തന്നെയാണ്, ബട്ട് ഇഫക്റ്റ് ഓഫ് ഫോഴ്സ് എന്താണ്, സെയിം തന്നെയാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ ചെറിയൊരു എക്സാമ്പിൾ വെച്ച് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇതാണ് നമ്മുടെ പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്മിസിബിലിറ്റി പറയുന്നത്. ഓക്കെ, എന്ന് വെച്ചാൽ ദ സെയിം ഫോഴ്സ് പുഷിംഗ് ദ ബോഡി വെൻ ആക്ടഡ് ആസ് പുൾ കണ്ടോ, എന്ന് വെച്ചാൽ ഇഫക്റ്റ് സെയിം തന്നെയായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മുടെ ആൻസർ വരുന്നത് ദ സെയിം അറ്റ് എവറി പോയിന്റ് ഇൻ ഇറ്റ്സ് ലൈൻ ഓഫ് ആക്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഡിഎലംബേർട്സ് പ്രിൻസിപ്പിൾ ഈസ് യൂസ്ഡ് ഫോർ, എന്തിനാണ് ഡിഎലംബേർട്സ് പ്രിൻസിപ്പിൾ യൂസ് ചെയ്യുന്നത്? റെഡ്യൂസിംഗ് ദി പ്രോബ്ലം ഓഫ് കൈനറ്റിക്സ് ടു ഇക്വലന്റ് സ്റ്റാറ്റിക്സ് പ്രോബ്ലം, ഡിറ്റർമിനിങ് സ്ട്രെസ്സസ് ഇൻ ദി സ്ട്രെസ്, സ്റ്റെബിലിറ്റി ഓഫ് ഫ്ലോട്ടിംഗ് ബോഡീസ്, സോൾവിംഗ് കൈനമാറ്റിക് പ്രോബ്ലംസ്. ഓക്കെ, ഐശ്വര്യ എ ആണ് പറഞ്ഞിരിക്കുന്നത്, ബാക്കി എല്ലാവരും ആൻസർ ചെയ്യുള്ളൂ. എല്ലാവരും ആൻസർ ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഡിഎലംബേർട്സ് പ്രിൻസിപ്പിൾ നമ്മൾ യൂസ് ചെയ്യുന്നത് കൈനറ്റിക്സിലുള്ള പ്രോബ്ലത്തിനെ സ്റ്റാറ്റിക്സിലേക്ക് മാറ്റിയാൻ വേണ്ടിയിട്ടാണ്. കൈനറ്റിക്സിലാണ് നമ്മുടെ ബോഡി. കൈനറ്റിക്സും സ്റ്റാറ്റിക്സും എന്താണ്, അതായത് നമ്മുടെ ഒരു ബോഡി എന്താണ് മൂവ്മെന്റിൽ, മോഷനിലാണെങ്കിൽ, മൂവ്മെന്റിലാണെങ്കിലാണ് നമ്മൾ കൈനറ്റിക്സ് എന്ന് പറയുന്നത്, ആൻഡ് റെസ്റ്റിലാണെങ്കിലാണ് സ്റ്റാറ്റിക്സ് എന്ന് പറയുന്നത് അല്ലെ. രണ്ടും എന്താണ് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് തന്നെയാണ് അല്ലെ. സോ കൈനറ്റിക്സിലാണെങ്കിൽ അതിന്റെ എന്താണ് നമ്മള്
അതായത് ഇക്വലൻ ടു അതിന്റെ സെയിം കണ്ടീഷൻ സ്റ്റാറ്റിക്സിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡി-അലംബർട്ട് പ്രിൻസിപ്പിൾ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റേഷ്യോ ഓഫ് ഡൈനാമിക് ഫ്രിക്ഷൻ ടു സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഇസ്, ഡൈനാമിക് ഫ്രിക്ഷനും സ്റ്റാറ്റിക് ഫ്രിക്ഷനും ഓൾവേസ് ഗ്രേറ്റർ ദാൻ വൺ, ഓൾവേസ് ലെസ് ദാൻ വൺ, ഓൾവേസ് കോൺസ്റ്റന്റ്, നൺ ഓഫ് ദിസ്. ഓക്കെ, ഡൈനാമിക് ഫ്രിക്ഷൻ ആണോ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണോ കൂടുതൽ അതൊന്ന് പറയാൻ പറ്റുമോ? ഓക്കെ, എല്ലാവരും ബി ആണ് ആൻസർ പറഞ്ഞത്, കറക്റ്റ് ആണ് കേട്ടോ, ബി കറക്റ്റ് ആണ്, ഓൾവേസ് ലെസ് ദാൻ എന്നാണ്. എന്നാലും ഞാൻ ചോദിക്കുവാണ്, ഡൈനാമിക് ഫ്രിക്ഷൻ ആണോ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണോ കൂടുതൽ? അതെ, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണ് കൂടുതൽ അല്ലേ. ഒരു ബോഡി റെസ്റ്റിലിരിക്കുന്ന സമയത്ത് ആണ് അതിന് ഏറ്റവും കൂടുതൽ ഫ്രിക്ഷൻ അനുഭവപ്പെടുന്നത് അല്ലെ. അപ്പൊ ഡൈനാമിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്, ഡൈനാമിക് ഫ്രിക്ഷൻ ഇസ് ലെസ് ദാൻ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണ്. അപ്പൊ ഡൈനാമിക് ഫ്രിക്ഷൻ ബൈ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് ലെസ് ദാൻ വൺ ആയിരിക്കും അല്ലെ. സോ ഓൾവേസ് ലെസ് ദാൻ വൺ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. The angle between two forces when the resultant is maximum and minimum is respectively 0 degree and 180 degree, 90 degree and 360 degree, 180 degree and 0 degree, 180 degree and 360 degree. Okay, നമ്മുടെ രണ്ട് ഫോഴ്സുകൾ തമ്മിലുള്ള ഓക്കെ ആ ഒരു ഇഫക്റ്റ് കണ്ടുപിടിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന പ്രിൻസിപ്പിൾ ഏതാണ്? ഷോർട്ടാക്കി പറഞ്ഞാലും മതി കേട്ടോ. റിസൾട്ടന്റ് ഓഫ് ടു ഫോഴ്സസ് കണ്ടുപിടിക്കാൻ നമുക്ക് നമ്മൾ മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്ന പ്രിൻസിപ്പിൾ ഏതാണ്? പാരലോഗ്രാം ലോ ഓഫ് ഫോഴ്സസ് ആണ് അല്ലെ, പാരലോഗ്രാം ലോ. അപ്പൊ ഈ പാരലോഗ്രാം ലോയിൽ റിസൾട്ടന്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ റിസൾട്ടന്റ് നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ ആറിന് മാക്സിമം വാല്യൂ വരാം, മിനിമം വാല്യൂ വരാം, അതെല്ലാം ഡിപെൻഡ് ചെയ്യുന്ന എന്തിനെയാണ്? പി സ്ക്വയർ എ പ്ലസ് ക്യൂ സ്ക്വയർ എ പ്ലസ് ടു പി ക്യു കോസ് തീറ്റ ആണ്. ഈ തീറ്റയുടെ വാല്യൂനെ ഡിപെൻഡ് ചെയ്താണ് ആറ് മാക്സിമം ആണോ മിനിമം ആണോ നമ്മൾ പറയുന്നത് അല്ലെ. സോ തീറ്റയുടെ വാല്യൂ എന്ത് വരുമ്പോൾ മാക്സിമം വരും? സീറോ ഡിഗ്രി വരുമ്പോൾ മാക്സിമം വരും. ആൻഡ് എന്താണ് മിനിമം വരുന്നത്? 180 ഡിഗ്രി കറസ്പോണ്ടിങ് ആണ്. എന്ന് വെച്ചാൽ എന്റെ കൺസെപ്റ്റ് ഇത്രേ ഉള്ളൂ, സീറോ ഡിഗ്രി എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ഫോഴ്സ് പി ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ പിയും ക്യൂവും തമ്മിലുള്ള ആംഗിൾ ആണ് എന്ത്? തീറ്റ എന്ന് പറയുന്നത്. അപ്പൊ പിയും ക്യൂവും അല്ലെ. അപ്പൊ എന്ത് വരും? പിയും ക്യൂ എന്ന് പറയുന്നത് സെയിം ലൈനിലാണെങ്കിൽ, അതായത് ഇവിടെ തന്നെയാണ് ക്യൂ എന്നുണ്ടെങ്കിൽ അത് തമ്മിലുള്ള ആംഗിൾ സീറോ ഡിഗ്രി ആയിരിക്കും. സോ ഒരേ ഡയറക്ഷനിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇതിനെ തമ്മിൽ ആഡ് ചെയ്യുന്നു. അങ്ങനെയാണ് റിസൾട്ടന്റ് കിട്ടുന്നത് പി പ്ലസ് ക്യൂ ഒരേ ഡയറക്ഷനാണെങ്കിൽ. അതേസമയം തീറ്റ 180 ഡിഗ്രി വരുമ്പോൾ ക്യൂ എവിടെ നിൽക്കും? പി ഇങ്ങനെയാണെങ്കിൽ ക്യൂ വരുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ക്യൂ വരുന്നത്, കണ്ടോ. അപ്പൊ ഈ ആംഗിൾ ആണ് 180 ഡിഗ്രി വരുന്നത്. ഇവിടുത്തെ ആംഗിൾ സീറോ ആൻഡ് ഇവിടുത്തെ ആംഗിൾ 180 ഡിഗ്രി. അപ്പം രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുമ്പോൾ നമ്മൾ എങ്ങനെ റിസൾട്ടന്റ് കണ്ടുപിടിക്കുന്നത്? രണ്ടിന്റെയും ഡിഫറൻസ് കണ്ടുപിടിക്കുക അല്ലെ. അപ്പൊ ഇതാണ് വരുന്നത്, തീറ്റ സീറോ ഡിഗ്രിയും തീറ്റ 180 ഡിഗ്രിയും വരുമ്പോഴത്തേനുള്ള വ്യത്യാസം ആറ് മാക്സിമവും ആറ് മിനിമവും ആയിരിക്കും. ഓക്കെ, അപ്പൊ ആൻസർ വരുന്നത് എ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റേഡിയസ് ഓഫ് ഗൈറേഷൻ ഈസ് ദി പ്രോപ്പർട്ടി ഓഫ് എൻഡ് കണ്ടീഷൻസ് ജിയോമെട്രി മെറ്റീരിയൽ ലോഡ്. ഓക്കെ, എല്ലാവരും പറഞ്ഞ ആൻസർ കറക്റ്റ് ആണ്, ജിയോമെട്രി ആണ് അല്ലെ, ജിയോമെട്രിക്കൽ പ്രോപ്പർട്ടി ആണ് ആക്ച്വലി ഈ റേഡിയസ് ഓഫ് ഗൈറേഷൻ. റേഡിയസ് ഓഫ് ഗൈറേഷൻ നമ്മൾ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? കെ കൊണ്ടാണെങ്കിൽ എന്ത് വരും? റൂട്ട് ഓഫ് ഐ ബൈ എ എന്ന് വരും അല്ലെ. ഐ ബൈ എ ഇങ്ങനെയാണ്, മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഡിവൈഡ് ബൈ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആണ്. സോ ടോട്ടലി ജിയോമെട്രിനെ ബേസ് ചെയ്തിട്ടാണ് ഐയും എയും, അതുകൊണ്ട് തന്നെ കെയും ജിയോമെട്രിക്കൽ പ്രോപ്പർട്ടി ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പിക് ദി കറക്റ്റ് സോറി പിക് ദി ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഫ്രം ദി ഫോളോയിങ്. ഇതിൽ നിന്നും ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് കണ്ടുപിടിക്കുക. സെന്റർ ഓഫ് ഗ്രാവിറ്റി സൈറയ്ക്ക് സ്ക്രീൻ വിസിബിൾ അല്ല, ബാക്കിയുള്ളവർക്കോ? വിസിബിൾ അല്ലേ. ഓക്കെ, സൈറയ്ക്ക് ചിലപ്പോൾ റേഞ്ച് ഇല്ലാത്തതുകൊണ്ടായിരിക്കാം കേട്ടോ, ഒന്നുകൂടെ ഒന്ന് നോക്കുക. ഓക്കെ, അപ്പൊ നമ്മുടെ ആൻസർ വരുന്നത് പിക് ദി ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് സെന്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് എ സർക്കിൾ ഈസ് അറ്റ് ഇറ്റ് സെന്റർ. അതെ, സെന്റർ ഓഫ് ഗ്രാവിറ്റി സർക്കിളിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത് അതിന്റെ സെന്ററിലാണ്. സെന്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ട്രയാങ്കിൾ ഈസ് അറ്റ് ദി ഇന്റർസെക്ഷൻ ഓഫ് ദി മീഡിയൻസ്. മീഡിയൻസ് എന്ന് വെച്ചാൽ എന്താണ്? ഇതാണ് നമ്മുടെ ട്രയാങ്കിൾ എന്ന് പറയുന്നത്. ട്രയാങ്കിളിന്റെ മീഡിയൻ എന്ന് വെച്ചാൽ ഇങ്ങനെ പോകും, കണ്ടോ. ഇതിനെയാണ് നമ്മൾ മീഡിയൻസ് എന്ന് പറയുന്നത്. ഇതാണ് മീഡിയൻ. സോ ഇതിന്റെ സെന്റർ ആയിരിക്കും
സെന്റർ ഓഫ് ഗ്രാവിറ്റി അല്ല സോറി ഇന്റർസെക്ഷൻ ആയിരിക്കും സെന്റർ ഓഫ് ഗ്രാവിറ്റി. നെക്സ്റ്റ് സെന്റർ ഓഫ് ഗ്രാവിറ്റി ഒക്കെ റെക്ടാംഗിൾ എന്ന് പറയുന്നത് എന്താണ്? റെക്ടാംഗിൾ ഇതാണ്, റെക്ടാംഗിളിന്റെ ഡയഗണൽ എന്ന് പറഞ്ഞ ഇതാണ്, ഡയഗണൽസിന്റെ ഇന്റർസെക്ഷൻ ആണ് അതിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി. ഓക്കെ, ദെൻ സെന്റർ ഓഫ് ഗ്രാവിറ്റി സെമി സർക്കിൾ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് ആർ ബൈ ടു എന്നാണ് പറയുന്നത്. ഒരിക്കലും അല്ല, എത്രയാണ് വരുന്നത്? 4r/3π ഡിസ്റ്റൻസ് മാറിയായിട്ടായിരിക്കും നമ്മുടെ സെമി സർക്കിളിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സെന്ററിൽ നിന്ന്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക്, സോറി, അപ്പൊ ആൻസർ വരുന്നത് ഡി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് ലോ ഓഫ് പോളിഗൺ ഓഫ് ഫോഴ്സസ്? നല്ലതുപോലെ നാല് സ്റ്റേറ്റ്മെന്റ്സ് വായിച്ചു നോക്കുക. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഇഫ് എനി നമ്പർ ഓഫ് ഫോഴ്സസ് ആക്ടിംഗ് അറ്റ് എ പോയിന്റ് ക്യാൻ ബി റെപ്രസെന്റഡ് ബൈ ദി സൈഡ്സ് ഓഫ് ദി പോളിഗൺ ടേക്കൺ ഇൻ ഓർഡർ, ദെൻ ദ ഫോഴ്സസ് ആർ ഇൻ ഇക്വിലിബ്രിയം. അതുപോലെ ഓരോ സ്റ്റേറ്റ്മെന്റ്സും വായിച്ചു നോക്കിയതിന് ശേഷം കറക്റ്റ് ആയിട്ടുള്ള ആൻസർ സെലക്ട് ചെയ്യുക. ഇഫ് ഫോഴ്സസ് ആക്ടിംഗ് അറ്റ് എ പോയിന്റ് ക്യാൻ ബി റെപ്രസെന്റഡ് ഇൻ ഡയറക്ഷൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് ബൈ ദ സൈഡ്സ് ഓഫ് എ പോളിഗൺ, ദെൻ ദ ഫോഴ്സസ് ആർ ഇൻ ഇക്വിലിബ്രിയം. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഇഫ് എ പോളിഗൺ റെപ്രസെന്റിംഗ് ഫോഴ്സസ് ആക്ടിംഗ് അറ്റ് എ പോയിന്റ് ഇസ് ക്ലോസ്ഡ്, then forces are in equilibrium. Last statement, if any number of forces acting at a point can be represented in direction and magnitude by the sides of a polygon taken in order, then the forces are in equilibrium. ഇതിൽ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ആൻസർ പറയാം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് ശരിക്കും നാല് സ്റ്റേറ്റ്മെന്റ്സും കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യത്തില്ല, കംപ്ലീറ്റ് അല്ല, പക്ഷെ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണോ അത് പറയാം കേട്ടോ. സ്റ്റേറ്റ്മെന്റ്സ് ശരിക്കും നല്ല നല്ല രീതിയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് അല്ല ഒന്ന്. ഓക്കെ, ആൻസർ നിജയും ആതിരയും അനഖയും ഐശ്വര്യയുമാണ്, ഡി ആണ് പറഞ്ഞേക്കുന്നത്. സോ ഡി ആണ് ആൻസർ. ഓക്കെ, ഡി ആണ് ആൻസർ. ലോ ഓഫ് പോളിഗൺ ഓഫ് ഫോഴ്സസ് എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ പോളിഗൺ എന്ന് വിചാരിക്കും. അപ്പൊ ഇവിടെ നാല്, അതായത് പോളിഗൺ ഫോഴ്സ് എന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു പോളിഗണിന്റെ നാല് സൈഡിൽ ആക്ട് ചെയ്യുന്നു അല്ല ശരിക്കും കൺസെപ്റ്റ്. ഇപ്പൊ ഒരു ഒരു ബോഡി ഉണ്ട്, ഒരു റിജിഡ് ബോഡി ഉണ്ടെന്ന് വെച്ചാൽ, ഇറഗുലർ ബോഡി ഉണ്ട്. ഈ ബോഡിയിലേക്ക് F1, F2, F3 ഡയറക്ഷൻ ഞാൻ ഇങ്ങനെ കാണിക്കുന്നതെന്ന് അവിടെ എങ്ങനെ വേണമെങ്കിലും വരാം കേട്ടോ. F4 ഇങ്ങനെ ഫോഴ്സുകൾ ആക്ട് ചെയ്യുന്നതെന്ന് വിചാരിക്കും. അപ്പൊ ഇത്രയും ഫോഴ്സുകളെ, ഈ നമുക്ക് ഈ ഇത്രയും നാല് ഫോഴ്സുകളെ ഒരു പോളിഗണിന്റെ നാല് സൈഡുകളായിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം, ഓക്കെ, പറ്റുമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? F1, F2, F3, F4 എന്ന് നാല് ഫോഴ്സുകളെ നമ്മൾ കാണിക്കും. എങ്ങനെ? ടേക്കൺ ഇൻ ഓർഡർ. ടേക്കൺ ഇൻ ഓർഡർ എന്ന് വെച്ചാൽ ഒരേ ഓർഡറിൽ, ഒരേ ഡയറക്ഷനിൽ, ഓക്കെ, ഒരേ ഡയറക്ഷനിൽ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ നാലിന്റെയും കൂടി റിസൾട്ടന്റ് എന്ന് പറയുന്നത് ക്ലോസിംഗ് സൈഡ് ഓഫ് ദി പോളിഗൺ ആയിരിക്കും. അതാണ് ഇത്, ക്ലോസിംഗ് സൈഡ്. പക്ഷെ എന്തായിരിക്കും അത്? അതിന്റെ ഒരു കണ്ടീഷനും കൂടി, ഒരു വേർഡും കൂടി പറയാനുണ്ട്, ടേക്കൺ ഇൻ ഓപ്പോസിറ്റ് ഓർഡർ. ഓക്കെ, അതായത് ഇതിപ്പോ ക്ലോക്ക്വൈസ്, ഇതിപ്പോ ആന്റി ക്ലോക്ക്വൈസ് ആണ്, ഇത് ആന്റി ക്ലോക്ക്വൈസ് ആണ്, ആൻഡ് ഇതും ആന്റി ക്ലോക്ക്വൈസ് ആണ്, ഇതും ആന്റി ക്ലോക്ക്വൈസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇതെങ്ങനെ വരച്ചേക്കുന്നത്? ക്ലോക്ക്വൈസ്. ഓക്കെ, ടേക്കൺ ഇൻ ഓപ്പോസിറ്റ് ഓർഡർ, ഇതാണ് നമ്മുടെ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. പിന്നെ ഇത് ഇക്വിലിബ്രിയം കണ്ടീഷൻ വെച്ചിട്ടാണ് പറയുന്നത്, അതുകൊണ്ട് ഇതും ശരി തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ്. അതെ 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 ആശയം. ഓക്കെ, ഇങ്ങനെയാണ് വരുന്നത് നമ്മുടെ കണ്ടീഷൻ. ഓക്കെ, അതാണ് ലോ ഓഫ് പോളിഗൺ ഓഫ് ഫോഴ്സസ്. പിന്നെ ലോ ഓഫ് പോളിഗൺ ഓഫ് ഫോഴ്സസ് മാത്രമല്ല, ട്രയാംഗിൾ ലോ ഓഫ് ഫോഴ്സസ് പഠിക്കണം, പാരലോഗ്രാം, ഇതിന്റെ എല്ലാത്തിനെയും സ്റ്റേറ്റ്മെന്റ്സ് ഒരു വാക്ക് പോലും മിസ്സാവാത്ത രീതിയിൽ വേണം പഠിച്ചിട്ട് പരീക്ഷയ്ക്ക് പോകാൻ, കാരണം അതുപോലെ തന്നെ ചോദിക്കും തെറ്റിച്ച്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അക്കോർഡിംഗ് ടു ദി പ്രിൻസിപ്പിൾ ഓഫ് മൊമെന്റ്സ്, ഇഫ് എ സിസ്റ്റം ഓഫ് കോപ്ലാനാർ ഫോഴ്സസ് ഇസ് ഇൻ ഇക്വിലിബ്രിയം, ദെൻ ദെയർ ആൾജിബ്രൈക് സം ഈസ് സീറോ. If a system of coplanar forces is in equilibrium, then the algebraic sum of their moments about any point in their plane is zero. Both A and B, none of the above. Here is the answer. According to principle of moments. ഓക്കെ, കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് വേണം പറയാനായിട്ട്.
ഓക്കെ, അപ്പൊ എല്ലാവരും കുറെ പേരൊക്കെ പറഞ്ഞിരിക്കുന്ന ആൻസർ സി ആണ്. ഓക്കെ, ഐശ്വര്യ മാത്രം. ഓക്കെ, ആഷ്ലി ഡി പറഞ്ഞിട്ടുണ്ട്, ഐശ്വര്യ ബി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതായത് ഓക്കെ, വേരിക്കൻസ് തിയറം എന്ന് വെച്ചാൽ, സോറി ഓ സോറി, പ്രിൻസിപ്പിൾ ഓഫ് കോമറ്റ്സ് എന്ന് വെച്ചാൽ എന്താണ്, പ്രിൻസിപ്പിൾ ഓഫ് കോമറ്റ്സിന്റെ വേറൊരു പേരാണ് വേരിക്കൻസ് തിയറം അല്ലെ. വേരിക്കൻസ് തിയറം എന്നാണ് നമ്മൾ പറയുന്നത്. എല്ലാവർക്കും അറിയാമായിരുന്നല്ലോ അല്ലെ, ഞാൻ ചോദിക്കാൻ വന്നായിരുന്നു. ഓക്കെ, അപ്പൊ വേരിക്കൻസ് തിയറം എന്നാണ് നമ്മൾ പറയുന്നത്. എന്താന്ന് വെച്ചാൽ ഒന്നുമില്ല, ഇങ്ങനെ എന്തായാലും എന്താണ്, ഇപ്പൊ F1 എന്ന് പറയുന്നൊരു കോഴ്സ് ഉണ്ട്, ദെൻ F2 എന്ന് പറയുന്നൊരു കോഴ്സ് ഉണ്ട്, F3 എന്ന് പറയുന്നൊരു കോഴ്സ് ഉണ്ട്. ഓക്കെ, ഇത്രയും മൂന്ന് കോഴ്സുകൾ ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോ ഈ ഫോഴ്സുകൾ, ഓക്കെ, ഈ ഫോഴ്സുകളുടെ മൊമെന്റ് ഞാൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് F1 മൊമെന്റ് എടുക്കുവാണ്, F1 മൊമെന്റ് ഞാൻ എങ്ങനെ എടുക്കും, ഞാൻ എടുക്കുന്ന പോയിന്റ് ഇതാണ്. ഓക്കെ, ഇതാണ് എന്റെ പോയിന്റ്. ഈ O എന്ന് പറയുന്ന പോയിന്റിന് അബൌട്ടായിട്ട് ഞാൻ മൊമെന്റ് എടുക്കാൻ പോവാണ്. എങ്ങനെ എടുക്കണം, O എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും ഞാൻ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് വരയ്ക്കണം F1, അല്ലെ. F1 പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് വരയ്ക്കുന്നു, അത് D1 ആണെന്ന് വിചാരിക്കുക. സോ ഫസ്റ്റ് F1 × D1 ആണ് ഇതിന്റെ മൊമെന്റ്. ഓക്കെ, പ്ലസ് എന്താണ് F2 പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇതാണെന്ന് വിചാരിക്കുക. സോ F2 × D2, അത് കഴിഞ്ഞ് F3 ഞാൻ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് വെച്ചപ്പോൾ അത് F3 × D3, ഇത്രയും എനിക്ക് കിട്ടി. ഇത് ഓരോന്നും ഓരോ ഫോഴ്സുകൾ മൂലമുള്ള മൊമെന്റ് ആണ്. ഓക്കെ, ഇതിന്റെ മൊത്തം ഓൾജിബ്രേക്ക് സം ആണ് ഞാൻ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഇറ്റ് വിൽ ബി ഈക്വൽ ടു ദി എന്താണ് മൊമെന്റ്സ്, ടോട്ടൽ മൊമെന്റ് ആണ്. എന്ന് വെച്ചാൽ എന്താണ്, ഇതിന്റെ ഒരു റിസൾട്ടന്റ് ഫോഴ്സ് ഇവിടെ ഉണ്ടെന്ന് വിചാരിക്കുക, R. ഓക്കെ, R എന്ന് പറയുന്ന റിസൾട്ടന്റ് ഫോഴ്സ് ഉണ്ടെങ്കിൽ അതുമായിട്ടുള്ള ഡി ഡിസ്റ്റൻസ് ആണെങ്കിൽ R × D ആയിരിക്കും. ഞാൻ പറയുന്നത് മനസ്സിലായല്ലോ അല്ലെ. അതായത് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഫോഴ്സ് ഉണ്ട്, അതിന്റെ റിസൾട്ടന്റ് R ആണെന്നുണ്ടെങ്കിൽ ഓരോ ഫോഴ്സിന്റെയും മൊമെന്റിന്റെ സം എന്ന് പറയുന്നത് റിസൾട്ടന്റിന്റെ മൊമെന്റിന് ഈക്വൽ ആയിരിക്കും. പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ, അതാണ് വേരിയൻസ് തിയറം. ഓക്കെ, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ഇഫ് എ സിസ്റ്റം ഓഫ് കോപ്ലാനാർ ഫോഴ്സസ് സെയിം പ്ലെയിനിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് ഉണ്ട് ഇക്വിലിബ്രിയത്തിലാണെന്നുണ്ടെങ്കിൽ ദെൻ ഓൾജിബ്രേക്ക് സം എന്നേ പറഞ്ഞിട്ടുള്ളൂ. അവയുടെ ഓൾജിബ്രേക്ക് സം അല്ല, മനസ്സിലായോ, ഓൾജിബ്രേക്ക് സം, ദെയർ ഓൾജിബ്രേക്ക് സം അല്ല, അവയുടെ മൊമെന്റിന്റെ ഓൾജിബ്രേക്ക് സം ആണ്. പറയുന്നത് മനസ്സിലാവുണ്ടല്ലോ. ഓക്കെ, അവയുടെ മൊമെന്റ് ഓൾജിബ്രേക്ക് സം എന്നാണ് പറയുന്നത്. സോ അത് തെറ്റാണ്. ഓക്കെ, പിന്നെ ഇതെന്ന് വെച്ചാൽ ഈ പിന്നെ ഇവിടെ നിങ്ങൾ വിചാരിക്കും ഇവിടെ സീറോ പറഞ്ഞിരിക്കുന്നത് എന്താ, ഇക്വിലിബ്രിയം ആകുമ്പോൾ നമുക്കറിയില്ല നെറ്റ് മൊമെന്റ് ഈസ് ഈക്വൽ ടു സീറോ എന്നല്ലേ നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ പറയുന്നതെന്ന് വെച്ചാൽ ഓരോ ഫോഴ്സ് ഇക്വിലിബ്രിയത്തിലാണെന്നുണ്ടെങ്കിൽ അവയുടെ സം ഓഫ് ദെയർ മൊമെന്റ്സ്, ഇതാണ് നമ്മുടെ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, അപ്പൊ തെറ്റിയവർക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. വേരിയൻസ് തിയറം ഓഫ് മൊമെന്റ്സ് എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, മൊമെന്റ് ഓരോ ഇൻഡിവിജ്വൽ ഫോഴ്സിന്റെയും മൊമെന്റിന്റെ സം എന്ന് പറയുന്നത് റിസൾട്ടന്റിന്റെ സമ്മിന് ഈക്വൽ ആയിരിക്കും. ഓക്കെ, അതാണ് പറയുന്നത്. അപ്പം ബി ആണ് നമ്മുടെ ഓപ്ഷൻ കറക്റ്റ് ആയിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓൺ എ ലാഡർ റെസ്റ്റിംഗ് ഓൺ ദി റഫ് ഗ്രൗണ്ട് ആൻഡ് ലീനിങ് അഗെയിൻസ്റ്റ് എ സ്മൂത്ത് വെർട്ടിക്കൽ വോൾ ദ ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ ആക്ട്സ്. ഓൺ എ ലാഡർ റെസ്റ്റിംഗ് ഓൺ ദി റഫ് ഗ്രൗണ്ട് ആൻഡ് ലീനിങ് അഗെയിൻസ്റ്റ് എ സ്മൂത്ത് വെർട്ടിക്കൽ വോൾ ദ ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ ആക്ട്സ്. ഡൗൺവേർഡ്സ് അറ്റ് ഇറ്റ്സ് അപ്പർ എൻഡ്, അപ്പർവേർഡ്സ് അറ്റ് ഇറ്റ്സ് അപ്പർ എൻഡ്, സീറോ അറ്റ് ഇറ്റ്സ് അപ്പർ എൻഡ്, പെർപെൻഡിക്കുലർ ടു ദി വോൾ. ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ആൻസർ പറയുക, അവരെന്താണ് ക്വസ്റ്റ്യൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഓക്കെ, ഐശ്വര്യയും വിജയും ശ്രേയയും അനഘയും മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ബാക്കിയുള്ളവരൊക്കെ. അപ്പോൾ ഒരുപാട് പേരുണ്ട് നമുക്ക് ലൈവിന് കേട്ടോ, എല്ലാവരും ആൻസർ ചെയ്യണം. ഒരാൾ പറഞ്ഞു, അവര് ശരി ഉത്തരം പറഞ്ഞു പോയതുകൊണ്ട് ഇനി ഞാൻ പറയണ്ട എന്ന് വിചാരിക്കണ്ട, എല്ലാവരും ആൻസർ ചെയ്യണം. നിങ്ങൾക്ക് ആദ്യമേ മനസ്സിൽ തോന്നുന്ന ആൻസർ നിങ്ങൾ ചെയ്യുക, തെറ്റിയാലും പ്രശ്നമില്ല. തെറ്റുമ്പോഴത്തേനും കൂടുതലായിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും, ചിലപ്പോൾ നിങ്ങൾക്ക് എക്സ്ട്രാ പോയിന്റ്സുകൾ ചിലപ്പോൾ എക്സ്പ്ലനേഷനൊക്കെ കിട്ടാം. ഓക്കെ, അപ്പൊ ആൻസർ സി ആണ്, സീറോ അറ്റ് ഇറ്റ്സ് അപ്പർ എൻഡ് എന്ന് വെച്ചാൽ സ്മൂത്ത് സർഫസ്. ഒന്നും നോക്കണ്ട, സ്മൂത്ത് എന്ന് എവിടെ പറഞ്ഞാലും ആ സ്മൂത്ത് സർഫസിൽ ഫ്രിക്ഷൻ വിൽ ബി സീറോ. അത്രയും മാത്രം ആലോചിച്ചാൽ മതി. ഓക്കെ, സ്മൂത്ത് സർഫസിൽ ഫ്രിക്ഷൻ സീറോ ആയിരിക്കും, റഫ് സർഫസിലാണ് ഫ്രിക്ഷൻ ഉള്ളത്. എന്ന് വെച്ചാൽ നമ്മുടെ ചെരുപ്പ് കൂട്ടുകയാണ് നടക്കും, ചെരുപ്പിൽ ഗ്രിപ്പ് ഇല്ലെങ്കിൽ തെന്നി വീഴും, അതാണ് സംഭവം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ഇസ് ദി ടാൻ വാല്യൂ ഓഫ് ദി വൺ ഓഫ് ഫ്രിക്ഷൻ അല്ലാതെ ഇത് കോൺ ഓഫ് ഫ്രിക്ഷൻ ആണ്. കോൺ ഓഫ് ഫ്രിക്ഷൻ, കോൺ ഓഫ് ഫ്രിക്ഷൻ, ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ, ആംഗിൾ ഓഫ് റിപ്പോസ്, ആംഗിൾ ഓഫ് പ്ലെയിൻ. ഓക്കെ, ആൻസർ പറഞ്ഞവരെല്ലാം ബി ആണ് പറഞ്ഞേക്കുന്നത്, കറക്റ്റ് ആണ്. കോഎഫിഷ്യന്റ് ഫ്രിക്ഷനും, കോഎഫിഷ്യന്റ് ന്യൂ അല്ലേ, ന്യൂ ഇസ് ഈക്വൽ ടു ടാൻ തീറ്റ അല്ലെങ്കിൽ ടാൻ ഫൈ എന്നുള്ള രീതിയിലാണ് നമ്മൾ എഴുതാറുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ ഇസ് 30°, ദ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ വിൽ ബി. ഇക്വേഷൻ ഞാൻ ഓൾറെഡി എഴുതിയിട്ടുണ്ട്, പിന്നെ ജസ്റ്റ് നോക്കിയിട്ട് പറയാം. ഓക്കെ,
തേർട്ടി ഡിഗ്രി വെച്ചിട്ടാണ് സിമ്പിൾ ആയിട്ടുള്ള ആൻസർ ആണ് എളുപ്പത്തിൽ എഴുതാം. ഇഫ് ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ ഇസ് 30 ഡിഗ്രി, കോഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ വിൽ ബി. ഓക്കെ, ടാൻ 30 ആണ് അല്ലേ കോഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ. ന്യൂ ഈസ് ഈക്വൽ ടു ടാൻ 30 ഡിഗ്രി വരും. ടാൻ 30 ഡിഗ്രിയുടെ വാല്യൂ 1/√3. ഈ ടാന്, സൈന്, കോസ്, ഇതിന്റെ എല്ലാത്തിന്റെ 30, 45, 60 ഇതെല്ലാം പഠിച്ചിട്ട് വെക്കണം. അതുപോലെ തന്നെ 120 ഒക്കെ പഠിച്ചു വെച്ചാൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. ഓക്കെ, അപ്പൊ ആൻസർ വരുന്നത് 1/√3 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ റിസൾട്ടന്റ് ഓഫ് പി വൺ ആൻഡ് പി ടു ആക്ടിംഗ് അറ്റ് ആംഗിൾ ഓഫ് 90 ഡിഗ്രി ഇസ് ഗിവൺ ബൈ. ദ റിസൾട്ടന്റ് ഓഫ് പി വൺ ആൻഡ് പി ടു ആക്ടിംഗ് അറ്റ് ആൻ ആംഗിൾ ഓഫ് 90 ഡിഗ്രി ഇസ് ഗിവൺ ബൈ. സ്ക്വയർ റൂട്ട് ഓഫ് പി വൺ സ്ക്വയർ പ്ലസ് പി ടു സ്ക്വയർ, സ്ക്വയർ റൂട്ട് ഓഫ് പി വൺ സ്ക്വയർ മൈനസ് പി ടു സ്ക്വയർ, പി വൺ പ്ലസ് പി ടു, പി വൺ മൈനസ് പി ടു. ഓക്കെ, ആൻസർ എല്ലാവരും പറഞ്ഞ കറക്റ്റ് ആണ്. സ്ക്വയർ റൂട്ട് ഓഫ് പി വൺ സ്ക്വയർ പ്ലസ് പി ടു സ്ക്വയർ ആണ് അല്ലേ നമ്മുടെ ഇക്വേഷൻ. എല്ലാവർക്കും അറിയാം, എന്നാലും ജസ്റ്റ് ഞാൻ എഴുതുന്ന തന്നെ ഉള്ളൂ. പി സ്ക്വയർ എ പ്ലസ് ക്യൂ സ്ക്വയർ എ പ്ലസ് പി ക്യൂ കോസ് തീറ്റ ആണ് നമ്മുടെ ഇക്വേഷൻ. 2PQ cos θ, ഇതിൽ പിയും ക്യൂ അറിയാലോ, പി വണ്ണും പി ടു ആണ്. ദറ്റ് ഇസ് ഈക്വൽ ടു കോസ് തീറ്റ എന്ന് വെച്ചാൽ കോസ് 90 ഡിഗ്രി ആണ്, ദറ്റ് ഈസ് ഈക്വൽ ടു 0 ആണ്. അപ്പൊ ഈ ഒരു ടേം കംപ്ലീറ്റ് ആയിട്ട് 0 ആയിപ്പോ. സോ റിമൈനിങ് പി വൺ സ്ക്വയർ എ പ്ലസ് പി ടു സ്ക്വയർ. ഓക്കെ, സ്ക്വയർ റൂട്ട് ഓഫ് പി വൺ സ്ക്വയർ പ്ലസ് പി ടു സ്ക്വയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. എ ബ്ലോക്ക് വെയ്സ് 100 കിലോഗ്രാം. ഇഫ് ദി കോഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ബിറ്റ്വീൻ ഇറ്റ് ആൻഡ് ഗ്രൗണ്ട് ഇസ് 0.3, ഫൈൻഡ് ദി ഫോഴ്സസ് റിക്വയർഡ് ടു മൂവ് ദി ബ്ലോക്ക്. ജസ്റ്റ് ഒന്ന് കണ്ടുപിടിച്ചോളൂ. ഓക്കെ, ഇവിടെ നമ്മുടെ ബോഡി റെസ്റ്റിലാണ്. ഈ ബോഡിയിലേക്ക് ഞാനൊരു ഫോഴ്സ് കൊടുക്കുന്നു എഫ് അല്ലേ. അപ്പം ഫോഴ്സ്, ഈ ഫോഴ്സ് തന്നെ നമ്മൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഫ്രിക്ഷൻ ഒപ്പോസ് ചെയ്യുന്നു അല്ലേ. ഓക്കെ, ഐശ്വര്യയ്ക്കും അനക്കയ്ക്കും ബി ആണ് വന്നേക്കുന്നത്, ബാക്കി എല്ലാവർക്കും എ ആണ്. ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പൊ നമുക്കറിയാം ഫോഴ്സ് ഫ്രിക്ഷന്റെ ഇക്വേഷൻ ജസ്റ്റ് യൂസ് ചെയ്താൽ മാത്രം മതി. മ്യൂ ഇൻറ്റു ആർ എൻ ആണ് ഇക്വേഷൻ അല്ലേ. ആർ എൻ എന്ന് വെച്ചാൽ എന്താണ്? ദ നോർമൽ റിയാക്ഷൻ, അതായത് സെൽഫ് വെയിറ്റ് ഈസ് ബാലൻസ്ഡ് ബൈ നോർമൽ റിയാക്ഷൻ ആണ് നമ്മൾ പറയുന്നത് അല്ലേ. സോ ആർ എൻ എന്ന് പറയുന്നത് നമുക്ക് സെൽഫ് വെയിറ്റ് കണ്ടുപിടിച്ചാൽ കിട്ടും. സെൽഫ് വെയിറ്റ് എന്ന് പറയുന്നത് എം ഇൻറ്റു ജി ആണ്. ഓക്കെ, സോ എഫ് ഈസ് ഈക്വൽ ടു മ്യൂ എന്ന് പറയുന്നത് 0.3 ആണ്, 0.3. ആൻഡ് ആർ എൻ എന്ന് പറയുന്നത് എന്താണ്? എം ഇൻറ്റു ജി ആണ്. എം എന്ന് പറഞ്ഞാൽ 100 കിലോഗ്രാം ആണ്. ഇൻറ്റു എത്ര വരും? അതായത് ജിക്ക് വേണമെങ്കിൽ നമുക്ക് 9.81 ഉപയോഗിക്കാം, ഓർ എന്താണ് 10 ഉപയോഗിക്കാം. പറഞ്ഞു മനസ്സിലായിണ്ടല്ലോ. അപ്പം 9.81 ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ആൻസർ ചെയ്ത് വരും. ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ 294 ന്യൂട്ടൺ ആണ് ആൻസർ വരുന്നത് അല്ലേ. ഓക്കെ, 9.81 ഉപയോഗിച്ച് കഴിഞ്ഞാൽ 294 ന്യൂട്ടൺ എന്നാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. അതേസമയം 10 ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ 30 ന്യൂട്ടണും കിട്ടും. കറക്റ്റ് അല്ലേ? ഓക്കെ, 30 ന്യൂട്ടണും കിട്ടും. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് വരുന്നത്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ്റെ അകത്ത് നമ്മുടെ പി എസ് സി ആൻസർ പ്രകാരം ഞാൻ പറയാം. ഓക്കെ, നിങ്ങൾക്കിപ്പം രണ്ടും ശരിയാണ്, പക്ഷെ പി എസ് സിയുടെ ആൻസർ അതെ 300 ന്യൂട്ടൺ. ഓ സോറി സോറി, യെസ് യെസ്, 300 ന്യൂട്ടൺ ആണ് വരുന്നത് കേട്ടോ. 300 ന്യൂട്ടണും വരും. അപ്പോൾ നമുക്ക് വരുന്നത് എന്താ ഇവിടെ? 9.81 ആണ് നമ്മൾ ചെയ്യുന്നെങ്കിൽ. അപ്പൊ എല്ലാവരും ആദ്യമേ ചെയ്ത് വെക്കും. ഇപ്പൊ എനിക്ക് ഇപ്പൊ ഞാൻ 30 ന്യൂട്ടൺ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും എ ആൻസർ ചെയ്ത് വെക്കും. പക്ഷെ ആൻസർ വന്നത് ബി ആണ്, കാരണം 9.81 ഇട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പൊ 10 ഇട്ട് ചെയ്താലും 300 ന്യൂട്ടണേ വരുള്ളൂ അല്ലേ. ഇപ്പൊ വരുന്ന എന്താണ് പ്രശ്നം? നമ്മൾ ഇതുപോലെ ഇപ്പൊ 300 ന്യൂട്ടൺ ഇവിടെ ഉണ്ടെങ്കിൽ എന്തായിരുന്നേനെ, എല്ലാവരും 300 വെച്ച് ചെയ്തേനെ. പക്ഷെ നമ്മൾ 9.81 ഇട്ട് ചെയ്യുക, കാരണം നമ്മൾ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. ബിക്കോസ് ഇവിടുത്തെ വെയിറ്റ് എന്ന് പറയുന്നത് ഡ്യൂ ടു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. അതിന്റെ കറക്റ്റ് വാല്യൂ എത്ര വരും? എത്രയാണ് കറക്റ്റ് വാല്യൂ? 9.81 ആണ്. അതിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പൊ ഞാൻ അതാണ് എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത്, 10 ഇട്ട് ചെയ്യുന്നതിലും നല്ലത് 9.81 ആണ് മോസ്റ്റ് ആക്യുറേറ്റ് വാല്യൂ. ഓക്കെ, അപ്പൊ നമ്മൾ അതിട്ട് വേണം ചെയ്യാനായിട്ട്. ആൻസർ വരുന്നത് ബി ആണ്. ഓക്കെ,
അതായത് ഞാൻ പറഞ്ഞത് ഇവിടെ 300 എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നെങ്കിലും നിങ്ങൾ ചെയ്യേണ്ടത് 9.818 തന്നെ ചെയ്യണം, അതാണ് പറഞ്ഞത്. ഓക്കെ, ആൻസർ വരുന്നത് 294 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. എ മെറ്റീരിയൽ ഇസ് സെറ്റ് ടു ബി പെർഫെക്ട്ലി ഇലാസ്റ്റിക് ഇഫ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, MOSൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, പെർഫെക്ട്ലി ഇലാസ്റ്റിക് ആകണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഓക്കെ, എല്ലാവരും പറഞ്ഞ ആൻസർ കറക്റ്റ് ആണ്. ഇറ്റ് റീഗെയിൻസ് ഒറിജിനൽ ഷേപ്പ് ഓൺ ദ റിമൂവൽ ഓഫ് ലോഡ്. ഓക്കെ, ലോഡ് റിമൂവ് ചെയ്യുമ്പോൾ അത് ഒറിജിനൽ ഷേപ്പിലേക്ക് റീഗെയിൻ ചെയ്യും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് ഡി ആൻഡ് ഇഫ് ക്യാപിറ്റൽ ഡി ആൻഡ് സ്മോൾ ഡി ആർ എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ ഡയമീറ്റർ ഓഫ് എ സർക്കുലർ ഷാഫ്റ്റ് റെസ്പെക്റ്റീവ്ലി, ഇറ്റ്സ് പോളാർ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഇസ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, പോളാർ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? നോർമലി നമ്മുടെ സർക്കുലർ അല്ലെങ്കിൽ സർക്കുലർ ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റിന്റെ പോളാർ മൊമെന്റ് ഓഫ് ഇനേർഷ്യ 5^4/64 ആണ്. സോ പോളാർ മൊമെന്റ് ഓഫ് ഇനേർഷ്യ IZ=IXXA+IYY ആണ്. സോ എന്ത് വരും? 5^4/64 + 5^4/64 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 5^4/32 ആണ് വരുന്നത് അല്ലെ. പക്ഷെ ഇവിടുത്തെ കേസിൽ എന്താ വരുന്നത്? എക്സ്റ്റേണൽ ഡയമീറ്ററും ഇന്റേണൽ ഡയമീറ്ററും ആണ് തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇങ്ങനെയാണ് ആക്ച്വലി കിട്ടുന്നത്, എന്ത്, 5^4/32. പക്ഷെ ഇവിടെ എക്സ്റ്റേണൽ ഡയമീറ്ററും ഇന്റേണൽ ഡയമീറ്ററും ആണ് നമ്മൾ എന്ത് ചെയ്യണം? മൈനസ് ചെയ്ത് എഴുതണം. ഓക്കെ, ആ ഒരു രീതിയിലാണ് നമ്മൾ എഴുതുന്നത്. ഇതിന് ഇതാണ് നമ്മുടെ അല്ലെ IZZ എന്നുള്ള രീതിയിലാണ് വരുന്നത്. സോ d^4 എന്ന് പറയുമ്പോൾ നമ്മൾ d^4a - d^4 എന്നുള്ള രീതിയിൽ വേണം എഴുതാനായിട്ട്. ഓക്കെ, ഇത് ഞാൻ ജസ്റ്റ് പോളാർ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തേ ഉള്ളൂ. നമ്മുടെ ആൻസർ വരുന്നത് ഇതാണ്, ആൻസർ 5^d^4 - d^4a/32 ആണ്, എന്നുവെച്ചാൽ ഹോളോ ആയതുകൊണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ കപ്പിൾ ഓഫ് ടു അൺലൈക് പാരലൽ ഫോഴ്സസ് പ്രൊഡ്യൂസസ് എ. ദി കപ്പിൾ ഓഫ് ടു അൺലൈക് പാരലൽ ഫോഴ്സസ് പ്രൊഡ്യൂസസ് എ. ലീനിയർ മോഷൻ, കർവ് ലീനിയർ മോഷൻ, റിലേറ്റീവ് മോഷൻ, റോട്ടറി മോഷൻ. അൺലൈക് പാരലൽ ഫോഴ്സസ് എന്ന് വെച്ചാൽ ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സസ് അല്ലേ. അതായത് ടു ഈക്വൽ സത്യത്തില്ല ടു, അതായത് പി ഇങ്ങോട്ട് പി ഇങ്ങോട്ട് ആണെങ്കിൽ ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ് എന്ത് ചെയ്യുന്നു? റൊട്ടേറ്റ് ചെയ്യുവാണ് ചെയ്യുന്നത് അല്ലേ. അതായത് അബൌട്ട് എ ഹിഞ്ച് അല്ലെങ്കിൽ ഒരു പോയിന്റിന് അബൌട്ട് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യും അല്ലേ. അപ്പൊ റൊട്ടേഷൻ, റോട്ടറി മോഷൻ മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് ദി ഗ്രാവിറ്റേഷണൽ ആക്സിലറേഷൻ അറ്റ് എനി പ്ലേസസ് ഡബിൾഡ് ദ വെയിറ്റ് ഓഫ് ദി ബോഡി വിൽ. ഗ്രാവിറ്റേഷണൽ ആക്സിലറേഷൻ ഡബിൾ ആയി കഴിഞ്ഞാൽ വെയിറ്റ് ഓഫ് ദി ബോഡിക്ക് എന്ത് സംഭവിക്കും? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, വെയിറ്റ് ഓഫ് ദി ബോഡി W=mg ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. സോ ജി ഡബിൾ ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? W ഡബിൾ ആവും അല്ലേ. സോ ആൻസർ വരുന്നത് ബി ആണ്, ഡബിൾഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് നോട്ട് എ കൺസർവേറ്റീവ് ഫോഴ്സ്? ഗ്രാവിറ്റി ഫോഴ്സ്, ഇലാസ്റ്റിക് ഫോഴ്സ്, ഫ്രിക്ഷണൽ ഫോഴ്സ് ആൻഡ് സ്പ്രിംഗ് ഫോഴ്സ്. ഏതാണ് കൺസർവേറ്റീവ് ഫോഴ്സ് അല്ലാത്തത്? ഓക്കെ, കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യാത്തതാണ്. ഓക്കെ, നോട്ട് ഡിപ്പെൻഡന്റ് ഓൺ പാത്ത് അല്ലെ, നോട്ട് ആണ്, നോട്ട്, നോട്ട് ഡിപ്പെൻഡന്റ്, അതാണ് കൺസർവേറ്റീവ്. നോൺ കൺസർവേറ്റീവ്, നോട്ട് എ കൺസർവേറ്റീവ് എന്ന് വെച്ചാൽ നോൺ കൺസർവേറ്റീവ് ആണ് പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഏതാണ്? ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ് പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. എല്ലാവരും പറഞ്ഞ ആൻസർ കറക്റ്റ് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, എ സ്മോൾ ഹോൾ ഇസ് സ്കൂപ്ഡ് ഔട്ട് ഫ്രം ദ ബോഡി ആൻഡ് is filled with a denser material than the center of gravity of the body. Moves towards the hole, moves away from the hole, remains unaltered in position. Centroid changes in position. Simple question ആണ്, just ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മാത്രം മതി. A small hole is scooped out from the body and is filled with a denser material. ഒരു ഹോളിലേക്ക് ഡെൻസർ മെറ്റീരിയൽ നമ്മൾ ഒഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ടോട്ടൽ ബോഡിയുടെ സെന്റർ ഓഫ് ഗ്രാവിറ്റിക്ക് എന്ത് സംഭവിക്കും? ഹോളിലെ അകത്തുള്ള ആ ഒരു ഡെൻസിറ്റി കൂടുമ്പോൾ എന്ത് സംഭവിക്കും എന്ന് വെച്ചാൽ വെയിറ്റ്, ടോട്ടൽ വെയിറ്റ് കൂടും. അപ്പോൾ മൂവ്സ് ടുവേർഡ്സ് ദി ഹോൾ ആണ് അല്ലെ, ഹോളിലേക്ക് സെന്റർ ഓഫ് ഗ്രാവിറ്റി നീങ്ങുന്നു. ഓക്കെ, എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. സോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. എ പ്രൊജക്ടൈൽ ഇസ് ഫിക്സഡ് അറ്റ് ആൻ ആംഗിൾ തീറ്റ ടു ദി വെർട്ടിക്കൽ, ഇറ്റ്സ് ഹൊറിസോണ്ടൽ റേഞ്ച് വിൽ ബി മാക്സിമം വെൻ തീറ്റ ഈസ് ഈക്വൽ ടു. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ഇതൊക്കെ നമ്മൾ കാണാതെ പഠിച്ചിരിക്കുന്ന വാല്യൂസ് ആണ് അല്ലേ. പ്രൊജക്ടൈൽ മൂവ് ചെയ്യുന്ന അല്ലെങ്കിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ തീറ്റ ഡിഗ്രി വിത്ത് വെർട്ടിക്കൽ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ഹൊറിസോണ്ടൽ റേഞ്ച് വിൽ ബി മാക്സിമം വെൻ തീറ്റ ഈസ് ഈക്വൽ ടു. ഓക്കെ, ഹൊറിസോണ്ടൽ റേഞ്ചിന്റെ ഇക്വേഷൻ ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതിയേക്കാം. ഹൊറിസോണ്ടൽ റേഞ്ച് ഈസ് ഈക്വൽ ടു യു സ്ക്വയർ സൈൻ 2θ. നിങ്ങൾ ഏതാണോ ആംഗിൾ, 2θ /
ജി ആണ് ഇക്വേഷൻ അല്ലേ. അപ്പൊ ഇവിടെ വേണ്ട എന്താണ്, ഹൊറിസോണ്ടൽ റേഞ്ച് മാക്സിമം ആവണം അല്ലെ. ഹൊറിസോണ്ടൽ റേഞ്ച് മാക്സിമം ആണെങ്കിൽ എന്ത് സംഭവിക്കണം, ആ റേഞ്ച് മാക്സിമം ആവുന്നത് യു സ്ക്വയർ ബൈ ജി ആകുമ്പോഴാണ് അല്ലെ. സോ സൈൻ ടു തീറ്റയിലെ ടു തീറ്റയുടെ വാല്യൂ, അല്ലെങ്കിൽ സൈൻ ടു തീറ്റ എന്തായിട്ട് മാറണം, സൈൻ ടു തീറ്റയുടെ വാല്യൂ വൺ ആയിട്ട് മാറണം. എന്ന് വെച്ചാൽ ടു തീറ്റയുടെ വാല്യൂ 90 ഡിഗ്രി ആയിട്ട് മാറണം. സോ തീറ്റയുടെ വാല്യൂ 45 ഡിഗ്രി ആയിട്ട് മാറണം അല്ലെ. ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, അറിയാൻ വയ്യാത്തവർ ഇങ്ങനെ 45 ഡിഗ്രി എല്ലാവരും ആൻസർ ചെയ്യുന്നു. ചിലർക്ക് വിചാരിക്കുവരൊക്കെ എന്താ ഇത്ര പെട്ടെന്ന് ആൻസർ പറയുന്നതെന്ന്. സോ ഇതാണ് കാര്യം. ഓക്കെ, റേഞ്ചിന്റെ ഇക്വേഷൻ, ഹൊറിസോണ്ടൽ റേഞ്ചിന്റെ ഇക്വേഷൻ ഇതാണ്. ആർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ സൈൻ ടു തീറ്റ ബൈ ജി. ഇതില് ആർ മാക്സിമം ആവുന്നത്, തീറ്റയ്ക്ക് ഏത് വാല്യൂ വന്നാൽ ആർ മാക്സിമം ആവും. ഓക്കെ, യു സ്ക്വയർ ബൈ ജി വരണം. അതിന് സൈൻ ടു തീറ്റ വൺ ആവണം. സൈൻ ടു തീറ്റ വൺ ആക്കുന്നത് ടു തീറ്റ മൊത്തത്തിൽ 90 ഡിഗ്രി ആവണം. ഓക്കെ, സോ തീറ്റ 45 ഡിഗ്രി. 45 ഡിഗ്രി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ പ്രൊജക്ടൈൽ പ്രൊജക്ടഡ് ഇൻ എ ഹൊറിസോണ്ടൽ പ്ലെയിൻ ഹാസ് യു ഈസ് ഈക്വൽ ടു 1 മീറ്റർ പെർ സെക്കൻഡ് ആൻഡ് ആൽഫ ഈസ് ഈക്വൽ ടു 45 ഡിഗ്രി. ഇറ്റ്സ് ഹൊറിസോണ്ടൽ റേഞ്ച് യൂസ്. ജസ്റ്റ് ഒന്ന് കണ്ടുപിടിച്ചോളൂ. അപ്പൊ നമ്മൾ ഇക്വേഷൻ എഴുതിയല്ലോ, ആ റേഞ്ചിന്റെ ഹൊറിസോണ്ടൽ റേഞ്ച് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇസ് യു സ്ക്വയർ സൈൻ ടു തീറ്റ ബൈ ജി ആണ്. സോ സൈൻ ടു തീറ്റ, തീറ്റയ്ക്ക് 45 ഡിഗ്രി വരുമ്പോൾ അറിയാമല്ലോ യു സ്ക്വയർ എ ബൈ ജി ആണ്. സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ കേട്ടോ. ഓക്കെ, ആൻസർ എല്ലാവരും പറഞ്ഞ കറക്റ്റ് ആണ്. 1/9.81 യുവിന് പകരം 1 സ്ക്വയർ ബൈ ജിക്ക് പകരം 9.81. ഓക്കെ, അപ്പൊ 1/9.81 മീറ്റർ വരും ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ കാർ ഈസ് മൂവിംഗ് ഇറ്റ് എ വെലോസിറ്റി ഓഫ് 50 കിലോമീറ്റർ പെർ അവർ ആൻഡ് ഇസ് ബ്രോട്ട് ടു റെസ്റ്റ് ഇൻ 45 സെക്കൻഡ്സ്. ഫൈൻഡ് ഔട്ട് ദി റിട്ടാർഡേഷൻ. മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിൽ ആൻസർ വേണം, കിലോമീറ്റർ പെർ അവറിലാണ് തന്നേക്കുന്നത്. ഓക്കെ, കിലോമീറ്റർ പെർ അവറിനെ അപ്പൊ നമ്മൾ മാറ്റണമല്ലോ അല്ലെ. അപ്പൊ അതിനെന്താണ് ചെയ്യേണ്ടത് ഇതൊക്കെ ഇത് ചെയ്തിട്ട് കണ്ടുപിടിക്കാം. ഓക്കെ, കിലോമീറ്റർ പെർ അവർ അതായത് നമുക്ക് കണ്ടുപിടിക്കേണ്ട റിട്ടാർഡേഷൻ ആണ്. എന്ന് വെച്ചാൽ എന്താണ്, നെഗറ്റീവ് ആക്സിലറേഷൻ അല്ലെ. അത് നെഗറ്റീവ് ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു എന്ത് വരും, വെലോസിറ്റി ബൈ ടൈം ചെയ്യണം. വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണ്, 50 കിലോമീറ്റർ പെർ അവർ ആണ്. ആ 50 കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റാൻ ഞാൻ 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ, ദെൻ ഡിവൈഡ് ബൈ 45 സെക്കൻഡ്സ് ആണ്. സോ ആൻസർ കിട്ടുന്നത് എത്രയാണ്, ഐശ്വര്യയും അനഘയുമാണ് ആൻസർ പറഞ്ഞേക്കുന്നത്, മറ്റുള്ളവർക്ക് കിട്ടിയില്ലേ. കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റാൻ 5/18 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. ഇൻ കേസ് ഞാൻ എന്തെങ്കിലും മിസ്റ്റേക്ക് പറഞ്ഞാലും നിങ്ങൾ കേട്ടോ മിണ്ടായിരിക്കേണ്ട, പറഞ്ഞോളൂ. ഓക്കെ, സോ 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ നമുക്ക് ആൻസർ കിട്ടുന്നത് 0.3 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടും കേട്ടോ. ആൻസർ ബി ആണ് കറക്റ്റ്. ഓക്കെ, അനഘയും ഐശ്വര്യയും മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, പിന്നെ പ്രോബ്ലംസും കൂടിയൊക്കെ ഇതുപോലെയുള്ള ചെറിയ ചെറിയ പ്രോബ്ലംസും കൂടിയൊക്കെ വർക്ക്ഔട്ട് ചെയ്തിട്ട് വേണം എക്സാമിന് പോകാനായിട്ട് കേട്ടോ. ജൂനിയർ ഇൻസ്പെക്ടർ ആണ് എക്സാം, അപ്പം കുറച്ചും കൂടി സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി മോഷൻ ഓഫ് എ ബൈസൈക്കിൾ വീൽ ഈസ് റോട്ടറി ആസ് വെൽ ആസ് ട്രാൻസ്ലേറ്ററി ലീനിയർ റോട്ടറി ട്രാൻസ്ലേറ്ററി. ഓക്കെ, എല്ലാവരും ആൻസർ പറഞ്ഞത് കറക്റ്റ് ആണ്. റോട്ടറി ആസ് വെൽ ആസ് ട്രാൻസ്ലേറ്റർ എന്ന് വെച്ചാൽ നമ്മുടെ സൈക്കിളിന്റെ ചക്രം വട്ടത്തിൽ കറങ്ങുകയും ചെയ്യുന്നു, നിരക്കത്തിൽ നിരങ്ങുകയും ചെയ്യുന്നുണ്ട് അല്ലെ. സോ റോട്ടറി ആസ് വെൽ ആസ് ട്രാൻസ്ലേറ്ററി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഇഫക്ട് ഓഫ് ഫോഴ്സ് ഓൺ എ ബോഡി ഡിപ്പെൻഡ്സ് അപ്പോൺ ഇറ്റ്സ്. ഒരു ബോഡിയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിന്റെ ഇഫക്ട് എന്തിനെയെല്ലാം ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, എല്ലാവരും ആൻസർ പറഞ്ഞിരിക്കുന്നത് ഡി ആണ്. ഡി കറക്റ്റ് ആണ്. ഓക്കെ, ഇനി ഞാൻ വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. നമ്മളൊരു ഫോഴ്സിനെ ഡിഫൈൻ ചെയ്യാൻ എത്ര പാരാമീറ്റേഴ്സ് ആവശ്യമുണ്ട്, എത്ര പാരാമീറ്റേഴ്സ് വേണം ഒരു ഫോഴ്സിനെ ഡിഫൈൻ ചെയ്യാനായിട്ട്. ഇതിൽ തന്നെ 3 എണ്ണം ഇല്ലേ, 1, 2, 3. ഓക്കെ, അനന്തു ആതിര അനഖ രണ്ടാണ് പറഞ്ഞേക്കുന്നത്, പക്ഷെ നമ്മൾ ആൻസർ പറഞ്ഞാൽ തന്നെ 3 എണ്ണം ഉണ്ടല്ലോ. ഓക്കെ,
അപ്പോൾ ശരിക്കും ഒരു കോഴ്സിനെ ഡിഫൈൻ ചെയ്യാൻ 5 പാരാമീറ്റേഴ്സ് ആണ് വേണ്ടത് കേട്ടോ, 5 എണ്ണം. അതും കൂടി പഠിച്ചു വെച്ചതാണ്, ചോദിക്കായിരിക്കും. സോ 5 പാരാമീറ്റേഴ്സ് ആണ് മെയിൻ ആയിട്ട് വേണ്ടത്. ഓക്കെ, എന്നോട് കാണിച്ചിട്ടില്ല, ഞാൻ ജസ്റ്റ് പറയാം. ഒന്ന് ഡയറക്ഷൻ. ഓക്കെ, ഒരു ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? വെക്ടർ ക്വാണ്ടിറ്റി ആണ്. സോ അതിനൊന്നാമതായിട്ട് വേണ്ടത് അതിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ്. മാഗ്നിറ്റ്യൂഡ്, ഓക്കെ, ഞാൻ ജസ്റ്റ് ഇങ്ങനെ എഴുതുന്നുള്ളൂ, കാരണം നമുക്ക് അത്രയും ഇതായിട്ട് പറയാനായിട്ടുള്ള സമയമില്ല, അറിയാലോ. സോ മാഗ്നിറ്റ്യൂഡ് ആണ്. ദെൻ രണ്ടാമത് വേണ്ട എന്താണ്? ഡയറക്ഷൻ ആണ്. ഓക്കെ, ജസ്റ്റ് അറിയാവുന്നവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം കേട്ടോ. ഒന്ന് മാഗ്നിറ്റ്യൂഡ്, ദെൻ രണ്ടാമത്തെ ഡയറക്ഷൻ ആണ്. മൂന്നാമത്തത് നമ്മുടെ പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്മിസിബിലിറ്റി പറഞ്ഞപ്പോൾ രണ്ട് കമ്പോണൻസും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്നെന്ന് പറയുന്നത് അതിന്റെ ലൈൻ ഓഫ് ആക്ഷൻ ആണ്. ഓക്കെ, ലൈൻ ഓഫ് ആക്ഷൻ. നാലാമത്തത് പോയിന്റ് ഓഫ് ആപ്ലിക്കേഷൻ. ഓക്കെ, അതെ അതെ, നിജ സെൻസ് പറഞ്ഞിട്ടുണ്ട്, അത് ഞാൻ പറയാം. സോ പോയിന്റ് ഓഫ് ആപ്ലിക്കേഷൻ ആണ് നാലാമത്തത്. അഞ്ചാമത്തതാണ് നിജ പറഞ്ഞ സെൻസ്. സെൻസ് എന്ന് വെച്ചാൽ എന്താന്ന് വെച്ചാൽ അതിന്റെ നേച്ചർ ആണ്, നമ്മുടെ കോഴ്സിന്റെ നേച്ചർ എന്ന് വെച്ചാൽ അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ, അതായത് ഫുൾ ആണോ പുഷ് ആണോ. ഓക്കെ, ഈ 5 കമ്പോണൻസ് ആണ് മെയിൻ ആയിട്ട്, 5 പാരാമീറ്റേഴ്സ് ആണ് നമുക്ക് ഫോഴ്സിനെ ഡിഫൈൻ ചെയ്യണമെങ്കിൽ ആവശ്യമായിട്ടുള്ളത്. ഇതുകൂടി ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചേക്കോ കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, 5 പാരാമീറ്റേഴ്സ് ആണ് വേണ്ടത്. പിന്നെ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പ്രകാരം മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും പൊസിഷനും. നെക്സ്റ്റ്, ദ റിസൾട്ടന്റ് ഓഫ് 2 ഫോഴ്സസ് ആക്ടിങ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻസ് ഓൺ എ ബോഡി ഈസ് റിസൾട്ടന്റ് ഓഫ് 2 ഫോഴ്സസ് ആക്ടിങ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻസ് ഓൺ എ ബോഡി ഈസ് ഓക്കെ, ആ രണ്ട് ഫോഴ്സുകളുടെ മാഗ്നിറ്റ്യൂഡ് ബ്രാക്കറ്റ് കൊടുത്തിട്ടുണ്ട്, എഫ് തന്നെയാണ്. അതായത് ഒരെണ്ണം ഇങ്ങോട്ടും ഒരെണ്ണം ഇങ്ങോട്ടും, എഫ് എഫ്. അപ്പൊ എന്ത് വരും? എഫ് മൈനസ് എഫ് അല്ലേ. അപ്പൊ ആൻസർ വരുന്നത്, എല്ലാവരും പറഞ്ഞ ആൻസർ കറക്റ്റ് ആണ്, ഡി, 0 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് ദ ബോഡി ഈസ് ഇൻ ഇക്വിലിബ്രിയം വി മേ കൺക്ലൂഡ് ദാറ്റ്, ഒരു ബോഡി ഇക്വിലിബ്രിയത്തിലാണ് എന്നുണ്ടെങ്കിൽ നോ ഫോഴ്സ് ഈസ് ആക്ടിംഗ് ഓൺ ദി ബോഡി, ദ റിസൾട്ടന്റ് ഓഫ് ഓൾ ദ ഫോഴ്സസ് ആക്ടിംഗ് ഓൺ ഇറ്റ് ഈസ് 0, ദ മൊമെന്റ് ഓഫ് ദി ഫോഴ്സസ് അറ്റ് എനി പോയിന്റ് ഈസ് 0, ബോത്ത് ബി ആൻഡ് സി. ഓക്കെ, ആൻസർ കറക്റ്റ് ആണ്, ബോത്ത് ബി ആൻഡ് സി ആണ് അല്ലെ. ഒന്നുമില്ല, ഒരു ബോഡി ഇക്വിലിബ്രിയത്തിനുള്ള കണ്ടീഷൻ ഇത്രേ ഉള്ളൂ, സിഗ്മ എഫ് ഈസ് ഈക്വൽ ടു 0, സിഗ്മ എം ഈസ് ഈക്വൽ ടു 0, സിമ്പിൾ കണ്ടീഷൻ. ഓക്കെ, ഇത്രേ ഉള്ളൂ സംഭവം. അതാണ് ഈ പറഞ്ഞിരിക്കുന്നത് ബിയിലും സിയിലും, റിസൾട്ടന്റ് ഓഫ് ഓൾ ഫോഴ്സസ് ആക്ടിംഗ് ഓൺ ഇറ്റ് ഈസ് 0, മൊമെന്റ് ഓഫ് ഫോഴ്സസ് അറ്റ് എനി പോയിന്റ് ഈസ് 0. അപ്പൊ ബിയും സിയും ആണ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് എക്സ്പീരിയൻസ്ഡ് ബൈ എ ബോഡി വൈൽ മൂവിംഗ് ഈസ് നോൺ ആസ്, ദ ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് എക്സ്പീരിയൻസ്ഡ് ബൈ എ ബോഡി വൈൽ മൂവിംഗ് ഈസ് നോൺ ആസ്. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, ലിമിറ്റിംഗ് ഫ്രിക്ഷൻ, ഡൈനാമിക് ഫ്രിക്ഷൻ, നൺ ഓഫ് ദോസ്. ഓക്കെ, ആൻസർ എല്ലാരും പറഞ്ഞ കറക്റ്റ് ആണ്, സി ആണ് ആൻസർ. ഡൈനാമിക് അല്ലെ, മൂവ് ചെയ്യുമ്പോഴുള്ള ഫ്രിക്ഷൻ ഡൈനാമിക് ഫ്രിക്ഷൻ, റെസ്റ്റ് ചെയ്യുമ്പോഴുള്ള ഫ്രിക്ഷൻ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ ട്രയാംഗിൾ വിത്ത് ബേസ് ബി ആൻഡ് ഹൈറ്റ് എച്ച് അബൌട്ട് ഇറ്റ്സ് ബേസ് ഇസ് ഗിവൺ ബൈ ദി ഫോർമുല ബി എച്ച് ക്യൂ ബൈ 12, ബി എച്ച് ക്യൂ ബൈ 36, ബി എച്ച് ക്യൂ ബൈ 24, ബി എച്ച് ക്യൂ ബൈ 48. ബേസ് ആണ് കേട്ടോ, അബൌട്ട് ഇറ്റ്സ് ബേസ്, ബേസിൻ അബൌട്ട് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആണ്. സെൻട്രോയിഡിന് അബൌട്ട് ആയിട്ടുള്ളതല്ല, ബേസിന് അബൌട്ട് ആയിട്ടുള്ളത്. സെൻട്രോയിഡിനേക്കാളും കൂടുതലായിരിക്കുമല്ലോ ബേസിലുള്ളത്. ഓക്കെ, അപ്പോ ആൻസർ വരുന്നത് എ ആണ്, ബി എച്ച് ക്യൂ ബൈ 12. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ആൻ ഏരിയ ഈസ് ഓൾവേസ് ലീസ്റ്റ് വിത്ത് റെസ്പെക്ട് ടു, ദി മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ആൻ ഏരിയ ഈസ് ഓൾവേസ് ലീസ്റ്റ് വിത്ത് റെസ്പെക്ട് ടു, എവിടെയായിരിക്കും, ഏത് പോയിന്റിലായിരിക്കും, അല്ലെങ്കിൽ ഏത് ആക്സിസിന് അല്ലെങ്കിൽ എവിടെ എതിന് അബൌട്ട് ആയിട്ടായിരിക്കും മൊമെന്റ് ഓഫ് ഇനേർഷ്യ ലീസ്റ്റ് വരുന്നത്. ഓക്കെ, ആൻസർ പറഞ്ഞിരിക്കുന്നത് ബി ആണ്, സെൻട്രൽ ആക്സിസ്. കറക്റ്റ് ആണ് കേട്ടോ, സെൻട്രൽ ആക്സിസിന് അബൌട്ട് ആയിട്ടായിരിക്കും മൊമെന്റ് ഓഫ് ഇനേർഷ്യ ലീസ്റ്റ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫ്രീ ബോഡി ഡയഗ്രാം റെപ്രസെന്റ്സ് സെൽഫ് വെയിറ്റ്, റിയാക്ഷൻ ഫോഴ്സസ്, ഫ്രിക്ഷൻ, ഓൾ ഓഫ് ദിസ്. ഓക്കെ, എല്ലാവരും ആൻസർ പറഞ്ഞിരിക്കുന്നത് ഡി ആണ്, ഓൾ ഓഫ് ദിസ് അല്ലേ. എല്ലാം നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും, ഇത് മൂന്നും മാത്രമല്ല കേട്ടോ, ഇൻ കേസ് എക്സ്റ്റേണൽ ഫോഴ്സസ് ഉണ്ടെങ്കിൽ അതും നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ ഫ്രിക്ഷൻ ഉണ്ടെങ്കിൽ മാത്രം റെപ്രസെന്റ് ചെയ്യാം, സ്മൂത്ത് ആണെങ്കിൽ ആ സർഫസിൽ വരുന്നത് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ,
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ മാക്സിമം ഫ്രിക്ഷണൽ ഫോഴ്സ് ഡെവലപ്ഡ് ഇൻ എ ബോഡി വെൻ ഇറ്റ് ജസ്റ്റ് സ്റ്റാർട്സ് ടു സ്ലൈഡ് ഓവർ അനദർ സർഫസ്, സ്ലൈഡിംഗ് ഫ്രിക്ഷൻ, റോളിംഗ് ഫ്രിക്ഷൻ, ലിമിറ്റിംഗ് ഫ്രിക്ഷൻ, ഡൈനാമിക് ഫ്രിക്ഷൻ. ഓക്കെ, സൈറ സ്ലൈഡിംഗ് ഫ്രിക്ഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. ഒരു സർഫസ് മൂവ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്നത് ഡയനാമിക് ഫ്രിക്ഷൻ ആണ് അല്ലെ. ഒരു ഫോഴ്സ് ഫ്രിക്ഷൻ, ഫ്രിക്ഷൻ മീൻസ് എന്താണ്, ഫ്രിക്ഷൻ രണ്ട് ടൈപ്പ് ഉണ്ട്, സ്റ്റാറ്റിക് ഫ്രിക്ഷനും ഉണ്ട് ഡയനാമിക് ഫ്രിക്ഷനും ഉണ്ട്. വെൻ എ ബോഡി ഈസ് ഇൻ മൂവ്മെന്റ് അല്ലെങ്കിൽ മോഷനിൽ ഉള്ളപ്പോൾ കണ്ടിന്യൂസ്ലി അത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡയനാമിക് ഫ്രിക്ഷൻ ആണ്. ഈ ഡയനാമിക് ഫ്രിക്ഷൻ തന്നെയാണ് രണ്ട് ടൈപ്പിലുള്ളത്, സ്ലൈഡിംഗ് ഫ്രിക്ഷനും റോളിംഗ് ഫ്രിക്ഷനും. ഓക്കെ, റോൾ ചെയ്ത് പോവുകയാണെങ്കിൽ റോളിംഗ് ഫ്രിക്ഷൻ, അതായത് ഡയനാമിക് ഫ്രിക്ഷനെ വിളിക്കുന്ന പേര് റോളിംഗ് ഫ്രിക്ഷൻ. സ്ലൈഡ് ചെയ്ത് നിരങ്ങി പോവുകയാണെങ്കിൽ സ്ലൈഡിംഗ് ഫ്രിക്ഷൻ, ഇങ്ങനെയാണ് നമ്മൾ പറയുന്നത്. അപ്പോ ഇവിടുത്തെ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. ഇപ്പൊ ഒരു ബോഡി, ഓക്കെ, ഒരു ബോഡി ഫസ്റ്റിൽ ഇരിക്കുവാണ്. ഇപ്പം ഞാൻ ഇവിടെ ജസ്റ്റ് ഒരു മൂന്ന് പോയിന്റ്സ് കാണിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അനന്ത് ബി ആ പറഞ്ഞേക്കുന്നത് കേട്ടോ, റോളിംഗ് ഫ്രിക്ഷൻ അവിടെ നിൽക്കട്ടെ. സോ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിക്കാം. മാഗ്നിറ്റ്യൂഡ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, സ്റ്റാറ്റിക് ഫ്രിക്ഷന്റെ മാഗ്നിറ്റ്യൂഡ് എപ്പോഴും അപ്ലൈഡ് ഫോഴ്സ് ആയിരിക്കും. എന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ എന്റെ ഒരു സർഫസിൽ ഒരു ബോഡി ഇരിക്കുവാണ്. ഓക്കെ, ഇത് സർഫസ് ആണ്, റഫ് സർഫസ് ആണ് വിചാരിക്കുമെങ്കിൽ അല്ലേ ഫ്രിക്ഷൻ ഉള്ളു അല്ലേ. സോ ഈ ഒരു സർഫസിൽ നമ്മുടെ ബോഡി ഇരിക്കുന്നു. ഞാൻ ബോഡീനെ ഇങ്ങോട്ടേക്ക് ഒരു ഫോഴ്സ് കൊടുത്ത് വലിക്കുവാണ്, ചെറിയൊരു ഫോഴ്സ് ആണ്. ഓക്കെ, ചെറിയൊരു ഫോഴ്സ് കൊടുക്കുവാണ്. പക്ഷെ ഇവിടുത്തെ ഫ്രിക്ഷൻ എന്ന് പറയുന്നത് എന്താണ്, അതിനെ ഒപ്പോസ് ചെയ്യും അല്ലെ. നമ്മൾ കൊടുക്കുന്ന ഫോഴ്സിന് എതിരാണ് ഫ്രിക്ഷൻ, അപ്പൊ അതിനെ ഒപ്പോസ് ചെയ്ത് നിൽക്കും. അപ്പൊ ആ ബോഡി മൂവ് ചെയ്യുന്നില്ല. വീണ്ടും ഞാൻ ലോഡ് കൂട്ടുന്നു, വീണ്ടും എന്താണ് ഫ്രിക്ഷൻ. അതായത് ഞാൻ ആ ഒരു 10 ന്യൂട്ടൺ ലോഡ് കൊടുത്തു, അത് വലിയ ലോഡാണ്. ഓക്കെ, 10 ന്യൂട്ടൺ കൊടുത്തു, അപ്പൊ ഇവിടുത്തെ ഫ്രിക്ഷൻ എന്തായിട്ട് മാറി, 10 ന്യൂട്ടൺ ആയിട്ട് മാറി, അതിനെ തടഞ്ഞു. ഞാൻ വീണ്ടും 20 ന്യൂട്ടൺ കൊടുത്തു, എന്നുവെച്ചാൽ 10 ന്യൂട്ടൺ കൂടി കൂട്ടി. അപ്പൊ ഈ ഫ്രിക്ഷൻ എന്തായിട്ട് മാറി, 20 ന്യൂട്ടണായി ചെറുത്ത് നിന്നു. മാക്സിമം ഇവിടെ വരാൻ പറ്റുന്ന ഫ്രിക്ഷൻ 20 ഉള്ളെന്ന് വിചാരിക്കും. അപ്പൊ ഞാനൊരു 21 കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഇത് മൂവ് ചെയ്യാൻ തുടങ്ങും. പറയുന്ന മനസ്സിലാണ്ടല്ലോ. എന്നുവെച്ചാൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എപ്പോഴും അപ്ലൈഡ് ഫോഴ്സിന് ഈക്വൽ ആയിരിക്കും. വെൻ അപ്ലൈഡ് ഫോഴ്സ് ഇസ് ഗ്രേറ്റർ ദാൻ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. എന്ന് വെച്ചാൽ എന്താണ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ? ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്, ഇതും നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ഈസ് എ ഡാഷ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ തന്നെയാണ്. ഓക്കെ, ലിമിറ്റിംഗ് ഫ്രിക്ഷനും സ്റ്റാറ്റിക് ഫ്രിക്ഷൻ തന്നെയാണ്. പക്ഷെ എന്താണ് മാക്സിമം വാല്യൂ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷനെ വിളിക്കുന്ന പേരാണ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ജസ്റ്റ് സ്ലൈഡ് ചെയ്യുമ്പോഴുള്ളത്, നമ്മുടെ ബോഡി ജസ്റ്റ് സ്ലൈഡ് അല്ല, ജസ്റ്റ് മൂവ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഉള്ള, ജസ്റ്റ് മൂവ് ചെയ്ത് തുടങ്ങിയിട്ടില്ല, മൂവ് ചെയ്യാൻ പോവുകയാണ്, മാക്സിമം ഫ്രിക്ഷൻ, അതിനെ വിളിക്കുന്ന പേരാണ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ആ ലിമിറ്റിംഗ് ഫ്രിക്ഷനേക്കാൾ ജസ്റ്റ് കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ബോഡി മൂവ് ചെയ്യാൻ തുടങ്ങും. പറയുന്ന മനസ്സിലാണ്ടല്ലോ. ലിമിറ്റിംഗ് ഫ്രിക്ഷന് താഴെയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് എന്നുണ്ടെങ്കിൽ ബോഡി റെസ്റ്റിൽ തന്നെ ആയിരിക്കും. ഓക്കെ, തെറ്റിയവർക്കും ശരി പറഞ്ഞവർക്കും എല്ലാം കൺസെപ്റ്റ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ അല്ലേ. അപ്പൊ നമ്മുടെ ഇവിടെ എന്താണ് ജസ്റ്റ് സ്റ്റാർട്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ജസ്റ്റ് സ്റ്റാർട്സ് ടു സ്ലൈഡ്, സ്ലൈഡ് ചെയ്യാന്ന് വെച്ചാൽ ഡൈനാമിക് ഫ്രിക്ഷനിലേക്ക് പോകാൻ പോവുക. ഓക്കെ, ജസ്റ്റ് സ്റ്റാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫ്രിക്ഷന്റെ വാല്യൂ, മാക്സിമം ഫ്രിക്ഷണൽ ഫോഴ്സ് എന്നും കൂടി എടുത്ത് പറയുന്നുണ്ട്. മാക്സിമം ഫ്രിക്ഷന്റെ വാല്യൂ ജസ്റ്റ് സ്റ്റാർട്സ് ടു സ്ലൈഡ് അല്ലെങ്കിൽ ജസ്റ്റ് സ്റ്റാർട്സ് ടു മൂവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ വാല്യൂ അല്ലെങ്കിൽ പേര് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ആയിരിക്കും. ക്ലിയർ അല്ലേ എല്ലാവർക്കും? അനന്തു, സൈറ, ക്ലിയർ ആയോ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. വെൻ എ ബോഡി ഈസ് സബ്ജക്റ്റഡ് ടു ഫോഴ്സ് പി ആൻഡ് ഇറ്റ് ഈസ് അറ്റ് എ റെസ്റ്റ്, ദ റിലേഷൻ ബിറ്റ്വീൻ പി ആൻഡ് എഫ് ഇസ്. പിന്നെ നിങ്ങൾ തെറ്റി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇതാവേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. തെറ്റിയത് കൊണ്ടാണ് ഇത്രയും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത്. ഓക്കെ, അപ്പം ആൻസർ പറയാതിരിക്കുന്നവരും ഉണ്ട്, ഇതിലൊന്ന് ആലോചിക്കാം. ഓക്കെ, വെൻ എ ബോഡി ഈസ് സബ്ജക്റ്റഡ് ടു ഫോഴ്സ് പി ആൻഡ് ഇറ്റ് ഈസ് അറ്റ് എ റെസ്റ്റ്, ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പി ആൻഡ് എഫ് ഇസ്. ഓക്കെ, ഇപ്പൊ ഞാൻ പറഞ്ഞ എക്സ്പ്ലനേഷനിൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. വെൻ എ ബോഡി ഈസ് സബ്ജക്റ്റഡ് ടു ഫോഴ്സ് പി ആൻഡ് ഇറ്റ് ഈസ് അറ്റ് എ റെസ്റ്റ്, ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പി ആൻഡ് എഫ് ഇസ്. നമ്മളൊരു ഫോഴ്സ് പി കൊടുത്തിട്ടും അത് റെസ്റ്റിൽ തന്നെയാണ് എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, നമ്മുടെ ഫ്രിക്ഷണൽ ഫോഴ്സ് അതിനെ ഒപ്പോസ് ചെയ്യുക ചെയ്യുന്നത് അല്ലെ. അതെ, ഫ്രിക്ഷണൽ ഫോഴ്സ് അതിനെ ഒപ്പോസ് ചെയ്യുന്നു. എന്ന് വെച്ചാൽ ആ ഫോഴ്സിനെ കൊണ്ട് നമുക്ക് അതിനെ നീക്കാൻ പറ്റുന്നില്ല. എന്ന് വെച്ചാൽ എന്താണ്, പി ഇസ് ലെസ് ദാൻ എഫ് ആണ്. എന്ന് വെച്ചാൽ ജസ്റ്റ്, എന്ന് വെച്ചാൽ എന്താ, ഇപ്പം ഒരു 10 ന്യൂട്ടൺ ലോഡ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്, ഒരു 10.0001 മതി അല്ലെ അതിനെ ഒപ്പോസ് ചെയ്യാനായിട്ട്. പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ, ആ ഒരു കൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കുക. സോ പി ലെസ് ദാൻ എഫ് ആണ് വരുന്നത്. നമ്മൾ അപ്ലൈ ചെയ്യുന്ന ലോഡ് എഫിനേക്കാളും വളരെ 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 ചെറിയ ഒരു ക്വാണ്ടിറ്റി, ചെറിയൊരു ക്വാണ്ടിറ്റി ഇച്ചിരി കൂടുതലായിരിക്കും ഫ്രിക്ഷണൽ ഫോഴ്സ്. ഓക്കെ, അതിന്റെ ആവശ്യമേ ഉള്ളൂ. നമ്മൾ ലോഡ് കൂട്ടുന്നതിനനുസരിച്ചിട്ടാണ് അവിടുത്തെ ഫ്രിക്ഷനും കൂടുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ ഓഫ് ദി പ്ലെയിൻ അറ്റ് വിച്ച് ദ
ദ ബോഡി ബിഗിൻസ് ടു മൂവ് ഡൗൺ ദി പ്ലെയിൻ. അതായത് ഒരു ഇൻക്ലൈൻഡ് പ്ലെയിനിൽ നമ്മുടെ ഒരു ഒബ്ജക്റ്റ് ഇരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അല്ലെ, എന്താണ് അവിടെ മേക്ക് ചെയ്യുന്നത്, അതായത് ഈ ഒരു സർഫസ് ആയിട്ട് മേക്ക് ചെയ്യുന്ന ഒരു ആംഗിളിനെ വിളിക്കുന്ന പേരെന്താണ്? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ, ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ, ആംഗിൾ ഓഫ് ഫ്രീ പോസ്. ഓക്കെ, ആൻസർ എല്ലാവരും പറഞ്ഞ കറക്റ്റ് ആണ്, സി, ആംഗിൾ ഓഫ് ഫ്രീ പോസ് ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫ്രിക്ഷണൽ ഫോഴ്സ് ഡസ് നോട്ട് ഡിപെൻഡ് അപ്പോൺ വിച്ച് ഓഫ് ദി ഫോളോയിങ്: മാസ് ഓഫ് സബ്സ്റ്റൻസ്, ഏരിയ ഓഫ് കോൺടാക്ട്, നേച്ചർ ഓഫ് ദി സബ്സ്റ്റൻസ് മെറ്റീരിയൽ. ഏരിയ ഓഫ് കോൺസ്റ്റന്റ് അല്ല, ഏരിയ ഓഫ് കോൺടാക്ട് ആണ്. ഏരിയ ഓഫ് കോൺടാക്ട് സർഫസ്. ഓക്കെ, എല്ലാവരും ആൻസർ പറഞ്ഞത് ബി ആണ്. എന്താണ് ഫ്രിക്ഷണൽ ഫോഴ്സ് ഏരിയ ഓഫ് കോൺടാക്ട് സർഫസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല അല്ലെ, എന്തുമാത്രം ഏരിയയിലുമായിട്ട് കോൺടാക്ട് ആണ് അതിന് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. പക്ഷെ നേച്ചർ ഓഫ് സർഫസിനെ ഡിപ്പെൻഡ് ചെയ്യും, മാസിനെ അതറിയാലോ അല്ലെ, മാസ് കൂടുമ്പോൾ കുറച്ചും കൂടി അവിടെ തന്നെ സ്റ്റേബിൾ ആയിട്ട് ഇരിക്കാനുള്ള ടെൻഡൻസി ആയിരിക്കും. ആൻഡ് നേച്ചർ ഓഫ് സർഫസ് എന്ന് വെച്ചാണ് റഫ് ആണോ സ്മൂത്ത് ആണോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് ദി ഏരിയ ഈസ് ഇൻ mm സ്ക്വയർ ആൻഡ് ഡിസ്റ്റൻസ് ഇൻ mm, ദെൻ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഈസ് ഗിവൺ ആസ് mm ക്യൂബ്, mm റൈസ് ടു 4, mm സ്ക്വയർ, m. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഏരിയയും ഡിസ്റ്റൻസും ഒന്നുമില്ല, എന്തായാലും mm തന്നു കഴിഞ്ഞാൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യയുടെ യൂണിറ്റ് mm റൈസ്ഡ് ടു 4. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഫ്രിക്ഷണൽ ഫോഴ്സ് ഡിപെൻഡ്സ് അപ്പോൺ ഡാഷ് ഓഫ് ദി സർഫസ്: സ്മൂത്ത്നെസ്, റഫ്നെസ്, ഏരിയ ഓഫ് ഒബ്ജക്ട്, വെയിറ്റ് ഓഫ് ഒബ്ജക്ട്. ഓക്കെ, ഫ്രിക്ഷണൽ ഫോഴ്സ് ഡിപെൻഡ് ചെയ്യുന്നത് റഫ്നെസ് ആണ് അല്ലെ, റഫ്നെസ് ഓഫ് ദി സർഫസ്. റഫ്നെസ് ഇല്ല, സർഫസിന്റെ എന്ത്, സർഫസിന്റെ കാര്യമാണ് കേട്ടോ, സർഫസിന്റെ. ഓക്കെ, വെയിറ്റിനെ ഒക്കെ ഡിപെൻഡ് ചെയ്യുന്നുണ്ട്, പക്ഷെ സർഫസിന്റെ എന്തിനെയാണ്, റഫ്നെസിനെയാണ് ഡിപെൻഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് സർക്കുലർ ലാമിന ഓഫ് ഡയമീറ്റർ ഡി അബൌട്ട് ആൻ ആക്സസ് പെർപെൻഡിക്കുലർ ടു ദി പ്ലെയിൻ ഓഫ് ലാമിന ആൻഡ് പാസിംഗ് ത്രൂ ഇറ്റ് സെന്റർ. സർക്കുലർ ലാമിനയാണ് അതിന്റെ എന്താണ് പെർപെൻഡിക്കുലർ, ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ളത്. എന്താണ് പോളാർ മൊമെന്റ് ഓഫ് ഇനേർഷ്യ അല്ലെ, നമ്മൾ ഓൾറെഡി അത് എഴുതി കഴിഞ്ഞതാണ്. പോളാർ മൊമെന്റ് ഓഫ് ഇനേർഷ്യയ്ക്കുള്ള ഇക്വേഷൻ എന്താണ് ഒരു സർക്കുലർ ലാമിനയുടെ. ഓക്കെ, ആൻസർ എല്ലാവരും പറഞ്ഞ കറക്റ്റ് ആണ്, 5d^4/32 കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫ്രം വാട്ട് ഡിസ്റ്റൻസ് ഫ്രം ദി ബേസ് അലോങ് ദി വെർട്ടിക്കൽ ആക്സിസ് ഈസ് ദി സെന്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് എ റൈറ്റ് സർക്കുലർ സോളിഡ് കോൺ. ഒരു റൈറ്റ് സർക്കുലർ സോളിഡ് കോണിന്റെ ബേസിൽ നിന്നും എത്ര ഡിസ്റ്റൻസ് മാറിയായിട്ടാണ് സെന്റർ ഓഫ് ഗ്രാവിറ്റി ഉള്ളത്. ഓക്കെ, എല്ലാവരും പറഞ്ഞ ആൻസർ കറക്റ്റ് ആണ്, h/4 ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഫിഗർ, h/4 ഡിസ്റ്റൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ റിസൾട്ടന്റ് ഓഫ് ടു ഫോഴ്സസ് എഫ് ആൻഡ് ടു എഫ് വിച്ച് ആർ അറ്റ് ആൻ ആംഗിൾ ഓഫ് 60° അപ്പാർട്ട് ഈസ്. രണ്ട് ഫോഴ്സുകൾ ഉണ്ട്, 60° മാറിയാണെന്നുണ്ടെങ്കിൽ അതിന്റെ റിസൾട്ടന്റിന്റെ വാല്യൂ എത്രയാണ്. ഓക്കെ, ചെയ്ത് നോക്കിയിട്ട് പറയുക. ആർ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ ആണ്. സോ എഫ് സ്ക്വയർ പ്ലസ് 2f സ്ക്വയർ പ്ലസ് 2 × PQ, f × 2f × cos 60°, that is equal to root of f സ്ക്വയറും 2f ഹോൾ സ്ക്വയറും വരുമ്പോൾ 5f² പ്ലസ് 4f² cos 60° എന്ന് വരും. ഓക്കെ, cos 60° എന്ന് പറയുന്നത് 1/2 ആണ്. സോ 2 × 2 ക്യാൻസൽ ആയി പോവും, സോറി 2 × 4 ക്യാൻസൽ ആയി 2 ആയിട്ട് മാറും. ദറ്റ് ഈസ് ഈക്വൽ ടു 5 × 2 7, 7f സ്ക്വയർ, ദറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് 7 × f. ഇവിടെ പി ആണ് ഇവിടെ ഓപ്ഷനിൽ തന്നേക്കുന്നത്. സോ റൂട്ട് 7 × f എന്ന് കിട്ടും. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ ആൻസർ വരുന്നത് ഇങ്ങനെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി കപ്പാസിറ്റി ഓഫ് എ ബോഡി ടു ഡു വർക്ക് ഈസ് നോൺ ആസ് വർക്ക്, പവർ, എനർജി, നൺ ഓഫ് ദീസ്. ഓക്കെ, വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാലോ അല്ലെ, ഒരു ഫോഴ്സ്.
ഒരു ബോഡിയിലേക്ക് ഫോഴ്സ് ആക്ട് ചെയ്യുന്നു, എന്നിട്ട് അതൊരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസിലേക്ക് ഡിസ്പ്ലേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അല്ലെ, ഒരു ലോഡ് കൊടുക്കുന്നു, ലോഡ് കൊടുക്കുന്നതിന്റെ ഫലമായിട്ട് ബോഡി ഒരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഡിയിൽ മൂവ് ചെയ്യുവാണെങ്കിൽ അതിന്റെ ഇഫക്റ്റ് ആണ് വർക്ക് ഡൺ എന്ന് പറയുന്നത്. ആൻഡ് പിന്നെ എനർജി എന്താണ്? ഓക്കെ, പവർ എന്താണ്? എനർജി എന്ന് വെച്ചാൽ കപ്പാസിറ്റി ഓഫ് എ ബോഡി ടു ഡു വർക്കിനെ വിളിക്കുന്ന പേരാണ് എന്ത്? എനർജി എന്ന് പറയുന്നത് അല്ലെ, എനർജി. ഓക്കെ, ദെൻ വർക്ക് ഡൺ പെർ യൂണിറ്റ് ടൈമിനെ വിളിക്കുന്ന പേരാണ് പവർ എന്ന് പറയുന്നത്. സോ നമ്മുടെ ആൻസർ എനർജിയാണ്. എല്ലാരും പറഞ്ഞ ആൻസർ കറക്റ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ദി ഡിസ്റ്റൻസ് ഓഫ് ദി ലോഡ് ഫ്രം ഫൽക്രം? ഫൽക്രത്തിൽ നിന്നും ഉള്ള ലോഡിന്റെ ഡിസ്റ്റൻസിനെ വിളിക്കുന്ന പേരെന്താണ്? ലോഡ് ഡിസ്റ്റൻസ്, മൊമെന്റ്, ലോഡ് ആം, നൺ ഓഫ് ദിസ്. ഓക്കെ, ആൻസർ എല്ലാവരും പറഞ്ഞാൽ കറക്റ്റ് ആണ്. ലോഡ് ആം എന്നാണ് പറയുന്നത് അല്ലെ, ലോഡ് ആം. അതായത് ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ, എക്സാമ്പിൾ ഒക്കെ കാണിച്ചിട്ടുണ്ട്. ഇതാണ് മൂന്ന് ടൈപ്പ് ഓഫ് ലെവേഴ്സ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ലെവർ, സെക്കൻഡ് ലെവർ, സോറി ഫസ്റ്റ് ലെവർ അല്ല, ഫസ്റ്റ് ക്ലാസ്, സെക്കൻഡ് ക്ലാസ്, ഫസ്റ്റ് ഓർഡർ ലെവർ, സെക്കൻഡ് ഓർഡർ ലെവർ, തേർഡ് ഓർഡർ ലെവർ അല്ലെ, ഇങ്ങനെയാണ് വരുന്നത്. അപ്പൊ ലോഡും എഫേർട്ടിനും ഇടയിലാണ് ഫൽക്രം എന്നുണ്ടെങ്കിൽ അതിന് ഫസ്റ്റ് ക്ലാസ് എന്ന് പറയും. ഫൽക്രം ഈ ഒരു പൊസിഷനിലാണെങ്കിൽ സെക്കൻഡ് ക്ലാസ് എന്ന് പറയും. എഫേർട്ട് ആണ് നടുക്ക് വരുന്നതെങ്കിൽ തേർഡ് ക്ലാസ് അല്ലെ, ലോഡ് നടക്കുന്ന സെക്കൻഡ് ക്ലാസ്. ഈ ഒരു രീതിയിലാണ് വരുന്നത്. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഫൽക്രം കണ്ടോ, ആ ഒരു പോയിന്റ്, ഇതിന് അബൌട്ട് ആയിട്ടാണ് ലോഡ് എഫേർട്ട്. ഓക്കെ, ഇവിടെ ഫൽക്രം എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, പിന്നെ വരുന്നത് എന്താണ്? ഇവിടെ ഫൽക്രം എന്ന് പറയുന്നത് ഇവിടെയാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു രീതിയിലാണ് പോകുന്നത്. അപ്പൊ നമ്മുടെ ആൻസർ വരുന്നത് ലോഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആൻ ഒബ്ജക്ട് വെൻ ത്രോൺ വെർട്ടിക്കലി അപ്വേർഡ്സ് റീച്ചസ് എ മാക്സിമം ഹൈറ്റ് ഓഫ് 10 meters. ഫൈൻഡ് ഔട്ട് ടൈം ടേക്കൺ ബൈ ദി ബോഡി ടു റീച്ച് ഹൈറ്റ്. ഇത് കുറച്ചൊരു എന്താ ശരി ആലോചിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ജസ്റ്റ് ഞാൻ തന്നെ ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം, നിങ്ങൾ അതിന്റെ കൂടെ തന്നെ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ, സമയം ഇല്ലാത്തതുകൊണ്ടാണ്. സോ നമ്മള് ഒരു ഒബ്ജക്റ്റിനെ, ഒബ്ജക്റ്റ് ഇപ്പൊ കല്ലാണെന്ന് വിചാരിക്കുക, കല്ലിനെ ഞാൻ മുകളിലേക്ക് എറിഞ്ഞു. മുകളിലേക്ക് എറിയുമ്പോൾ നമുക്കറിയാം ഒരു മാക്സിമം ഹൈറ്റ് പോയിട്ട് റെസ്റ്റ് എടുത്തിട്ട് മീൻസ് അതിന്റെ ആക്സിലറേഷൻ സീറോ ആയതിനു ശേഷം അത് തിരിച്ച് താഴത്തേക്ക് വരും അല്ലെ. അപ്പൊ ഇവിടുത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഔട്ട് ദി ടൈം ടേക്കൺ ബൈ ദി ബോഡി ടു റീച്ച് മാക്സിമം ഹൈറ്റ്. ഇത്രയും മാക്സിമം ഹൈറ്റ് റീച്ച് ചെയ്യാൻ എടുക്കുന്ന ടൈമിനെയാണ് നമുക്ക് വേണ്ടത് അല്ലെ. അപ്പൊ ഞാനിവിടെ ഒരു പെർട്ടിക്കുലർ വെലോസിറ്റിയിലാണ് ഇത് മൂവ് ചെയ്യുന്നത് അല്ലെ, ഒരു പെർട്ടിക്കുലർ ഇനിഷ്യൽ വെലോസിറ്റിയിൽ മൂവ് ചെയ്ത് ഫൈനലി അത് ഫസ്റ്റിൽ എത്തിയതിനു ശേഷമാണ് താഴത്തേക്ക് വീഴുന്നത്. അപ്പൊ എന്താണ്, ഫൈനൽ വെലോസിറ്റി സീറോ ആയി, ബട്ട് ഒരു ഇനിഷ്യൽ വെലോസിറ്റി അത് ഉണ്ട് താഴെ, എന്നിട്ട് മാക്സിമം 10 meters ഹൈറ്റിലേക്ക് പോവുകയും ചെയ്തു. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ഇക്വേഷൻ, നമുക്ക് ഏത് ഇക്വേഷൻ ഓഫ് മോഷൻ വേണമെങ്കിലും യൂസ് ചെയ്യാം. വി സ്ക്വയർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as ആണ്. അപ്പൊ ഇവിടെ എന്താണ്, മാക്സിമം ഹൈറ്റ് എത്താം, മാക്സിമം ഹൈറ്റിൽ എത്തുമ്പോൾ എന്ത് സംഭവിക്കും? റെസ്റ്റിലാവുന്ന എന്തുകൊണ്ടാണ്? അണ്ടർ ദി ഇൻഫ്ലുവൻസ് ഓഫ് ഗ്രാവിറ്റി ആണ്. അപ്പൊ നമ്മുടെ ഈ ഒരു എസ്, ഈ ഒരു എക്ക് പോലെ എന്തായിട്ട് മാറും? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആയിട്ട് മാറും അറ്റ് ദി മാക്സിമം ഹൈറ്റ്. സോ വി സ്ക്വയർ സീറോ വരുന്നു, യു സ്ക്വയർ എന്ത് വരും? യു സ്ക്വയറിനൊന്നും വരത്തില്ല, യു സ്ക്വയർ ആയിട്ട് തന്നെ കിടക്കട്ടെ. പ്ലസ് 2 × 9.81 × എസ് എന്താണ് ഡിസ്പ്ലേസ്മെന്റ്, മാക്സിമം ഹൈറ്റ് 10 ആണ്. ഓക്കെ, അപ്പൊ ഈ ഒരു വാല്യൂ നമുക്ക് യുവിന്റെ വാല്യൂ കിട്ടും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. യു ഈസ് ഈക്വൽ ടു, ഇവിടെ യു സ്ക്വയറിന്റെ വാല്യൂ ഒരു 196 എന്ന് വരും. സോ യു എന്ന് പറയുന്നത് 14 meters per second എന്ന് വരും. ഓക്കെ, യു കിട്ടി. ഇനി നമുക്ക് വേണ്ടത് ടൈം അല്ലേ. സോ ടൈം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ, വി മൈനസ് യു ബൈ എ, അല്ലെങ്കിൽ വി മൈനസ് വി ഈസ് ഈക്വൽ ടു യു പ്ലസ് 8 എന്ന് പറയുന്ന ഇക്വേഷൻ ഉണ്ടല്ലോ. അപ്പൊ അതിൽ നിന്നാണ് വി മൈനസ് യു ബൈ എക്ക് പകരം ജി എഴുതുക. ഓക്കെ, സോ വി എന്ന് പറയുന്നത് 0, മൈനസ് യു എന്ന് പറയുന്നത് 14 / g എന്താണ്? 9.81. ഓക്കെ, ഇപ്പൊ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടും -1.427 seconds എന്ന് കിട്ടും. നെഗറ്റീവ് എടുക്കണ്ട. സോ 1.427 seconds എന്നാണ്. സോ ആൻസർ വരുന്നത് എ ആണ്. ആർക്കെങ്കിലും ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ പറയാം കേട്ടോ. ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു പ്രോബ്ലം ചെയ്യേണ്ടത്. ഈ മാതിരിയുള്ള പ്രോബ്ലം ഒക്കെ പ്രതീക്ഷിക്കാം കേട്ടോ. അപ്പൊ നമ്മള് ചിലപ്പോൾ നമ്മൾ ചെയ്ത് വരുമ്പോൾ എന്തെങ്കിലും ഒരു സൈനോ എന്തെങ്കിലും ഒന്ന് തെറ്റിയാ കഴിഞ്ഞാൽ തന്നെ നമ്മുടെ മൊത്തത്തിൽ തെറ്റിപ്പോകും. അപ്പൊ നമ്മളത് കെട്ട് സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകും, അങ്ങനെയാണ് ചെയ്യാറുള്ളത്. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യനും കൂടി സിസ്റ്റം നോക്കി വെച്ചിരിക്കും. ഓക്കെ, അപ്പൊ ഇതാണ് ആൻസർ. അപ്പൊ കൺസെപ്റ്റ് മനസ്സിലാക്കുക. നമ്മളൊരു കല്ലെറിയുമ്പം കല്ലൊരു പെർട്ടിക്കുലർ വെലോസിറ്റിയിൽ പോയി മാക്സിമം ഹൈറ്റ് എത്തുമ്പം വെലോസിറ്റി സീറോ ആയിട്ടാണ് വീണ്ടും ഒന്നേന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് വെലോസിറ്റി. ഓക്കെ, അപ്പൊ ഫൈനൽ വെലോസിറ്റി സീറോ ആണ്, ഇനിഷ്യൽ വെലോസിറ്റി ഉണ്ട്. അപ്പൊ നമുക്ക് അത് വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? യുവിന്റെ വാല്യൂ, ഏത് വെലോസിറ്റിയിൽ മൂവ് ചെയ്ത് എത്തിയെന്ന് കണ്ടുപിടിക്കണം. ആ യു കിട്ടിക്കഴിയുമ്പം ഈ ഒരു ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ് ചെയ്തിട്ട് ടിയുടെ വാല്യൂ കിട്ടും. അപ്പോഴാണ് ടൈം കണ്ടുപിടിക്കുക. ഓക്കെ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കും.
അപ്പൊ 1.429 seconds ആണ്. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദി എക്സാമ്പിൾ ഓഫ് തേർഡ് ഓർഡർ ലെവർ. തേർഡ് ഓർഡർ ലെവറിന് എക്സാമ്പിൾ ഏതാണ്? വീൽ ബാരോ, കോമൺ ബാലൻസ്, ലെമൺ സ്ക്യൂസർ, ഹ്യൂമൻ ആണ്. ഓക്കെ, തേർഡ് ഓർഡർ ലെവറിന് എക്സാമ്പിൾ ആൻസർ കറക്റ്റ് ആണ്, ഹ്യൂമൻ ആം ആണ് എക്സാമ്പിൾ അല്ലെ. വീൽ ബാരോ എന്ന് പറയുന്നത് സെക്കൻഡ് ഓർഡർ ആണ് അല്ലെ, സെക്കൻഡ് ഓർഡർ, സെക്കൻഡ് ഓർഡറിന് എക്സാമ്പിൾ ആണ് വീൽ ബാരോ. കോമൺ ബാലൻസ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഓർഡർ ആണ് അല്ലെ, ഫസ്റ്റ് ഓർഡർ അല്ലേ, അതെ ഫസ്റ്റ് ഓർഡർ ആണ്. ലെമൺ സ്ക്യൂസറും സെക്കൻഡ് ഓർഡർ ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് തേർഡ് ഓർഡർ ലെവറിന് എക്സാമ്പിൾ ഹ്യൂമൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെന്റർ ഓഫ് ഗ്രാവിറ്റി ഈസ് യൂഷ്വലി ലൊക്കേറ്റഡ് വെയർ. മോർ വെയിറ്റ് ഈസ് കോൺസെൻട്രേറ്റഡ്, ലെസ് വെയിറ്റ് ഈസ് കോൺസെൻട്രേറ്റഡ്, ലെസ് മാസ് ഈസ് കോൺസെൻട്രേറ്റഡ്, മോർ മാസ് ഈസ് കോൺസെൻട്രേറ്റഡ്. ഓക്കെ, എല്ലാവരും പറഞ്ഞ ആൻസർ കറക്റ്റ് ആണ്, മോർ വെയിറ്റ് ഈസ് കോൺസെൻട്രേറ്റഡ്. വെയിറ്റ് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന പോയിന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അല്ലെങ്കിൽ പോയിന്റിലെ ആണ് നമ്മുടെ സെന്റർ ഓഫ് ഗ്രാവിറ്റി പറയുന്നത്. എന്നുവെച്ചാൽ വെയിറ്റ് എന്ന് വെച്ചാൽ ഇത്ര ഉള്ളൂ, എന്താണ് ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി അല്ലെ, ഒരു പെർട്ടിക്കുലർ ബോഡിയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി, മീൻസ് ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റിനെ വിളിക്കുന്ന പേരാണ് വെയിറ്റ് എന്ന് പറയുന്നത്. ഒരു പെർട്ടിക്കുലർ ബോഡി, എം മാസ് ഉള്ള ഒരു പെർട്ടിക്കുലർ ബോഡിയിലുള്ള ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റിയുടെ ആ ഒരു എഫക്റ്റ്, അതാണ് വെയിറ്റ് അല്ലെ. പിന്നെ സെന്റർ ഓഫ് മാസ് എന്ന് വെച്ചാൽ ജസ്റ്റ് ആ ഒരു ആവറേജ് പൊസിഷൻ മാത്രമേ സെന്റർ ഓഫ് മാസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ, മാസ് വെച്ചിട്ട് ഒരു ആവറേജ് പൊസിഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, ത്രീ ഫോഴ്സസ് എ ബി ആൻഡ് സി ഓഫ് മാഗ്നിറ്റ്യൂഡ് 4 ന്യൂട്ടൺ, 6 ന്യൂട്ടൺ ആൻഡ് 10 ന്യൂട്ടൺ ആക്ടിങ് ഓൺ എ പാർട്ടിക്കുലർ ഇൻ ഇക്വിലിബ്രിയം, ഇറ്റ് ക്യാൻ ബി കൺക്ലൂഡഡ് ദാറ്റ്. വായിച്ചു നോക്കിയതിന് ശേഷം പറയുക. എ ആൻഡ് ബി ആർ പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ, ബി ഇസ് നോൺ കോപ്ലാനാർ, സി ഇസ് നോൺ കൺകറന്റ്, ബി ആൻഡ് സി ആർ ആക്ടിങ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. പാർട്ടിക്കിൾസ് ഇക്വിലിബ്രിയത്തിൽ ആകണമെന്നുണ്ടെങ്കിലുള്ള കണ്ടീഷൻ ആണ് പറയുന്നത്. ഓക്കെ, 4 ന്യൂട്ടൺ ഉണ്ട്, 6 ന്യൂട്ടൺ ഉണ്ട്, 10 ന്യൂട്ടൺ ഉണ്ട്. ഇക്വിലിബ്രിയത്തിൽ ആകണം എന്നുണ്ടെങ്കിൽ ഓക്കെ, ഇത് മൂന്നും ബാലൻസ്ഡ് ആയിരിക്കണം അല്ലെ പരസ്പരം. എന്ന് വെച്ചാൽ നെറ്റ് ഫോഴ്സ് 0 ആയിരിക്കണം. എന്നുവെച്ചാൽ എന്താണ്, 4 ഉം 6 ഉം ഈ ഡയറക്ഷനിലേക്കും 10 എന്ന് പറയുന്നത് ഈ ഡയറക്ഷനിലേക്കും ആയിരിക്കണം പോകേണ്ടത്. അപ്പൊ എന്ത് വരും, ബിയും സിയും ഓപ്പോസിറ്റ് ഡയറക്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആൻ എഫേർട്ട് ഓഫ് 50 കിലോഗ്രാം അപ്ലൈഡ് ടു എ സിമ്പിൾ മെഷീൻ ഹാവിംഗ് എ വെലോസിറ്റി റേഷ്യോ 5 ആൻഡ് 80% എഫിഷ്യൻസി, വാട്ട് ഈസ് ഇറ്റ്സ് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ്? ഓക്കെ, മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ആണ് കണ്ടുപിടിക്കേണ്ടത്. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കണ്ടുപിടിക്കാൻ എഫിഷ്യൻസിക്ക് ഒരു ഇക്വേഷൻ ഉണ്ട് അല്ലെ, എഫിഷ്യൻസി ഇസ് ഈക്വൽ ടു മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഡിവൈഡഡ് ബൈ വെലോസിറ്റി റേഷ്യോ. ഓക്കെ, സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാം. മെക്കാനിക്കൽ എഫിഷ്യൻസി നമുക്ക് തന്നിട്ടുണ്ട് 80%, അതായത് 0.8. ഓക്കെ, ഇൻറ്റു വെലോസിറ്റി റേഷ്യോ തന്നിട്ടുണ്ട് 5 അല്ലെ. ഡി ആണോ ഐശ്വര്യ? ഐശ്വര്യ ഇതിന്റെ ആൻസർ ആണോ പറഞ്ഞത്? ഡി. ഓക്കെ, ആൻസർ ചെയ്തെന്ന് ഓക്കെ 5. അപ്പൊ എന്ത് വരും മെക്കാനിക്കൽ അഡ്വാൻറ്റേജ്? 4 വരത്തില്ലേ, മനസ്സിലായോ? ഓക്കെ, സി 4 ആണ് വരുന്നത്, ഡോണ മാത്രമേ. ഓക്കെ ഓക്കെ, എല്ലാവരും ചെയ്യാൻ താമസിച്ചത് കൊണ്ടാണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമ്മുടെ സമയം ഏകദേശം ആയിട്ടുണ്ട്, എന്നാലും ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി പറഞ്ഞേക്കാം. സി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ടൈപ്പ് ഓഫ് ഫ്രിക്ഷൻ ഇസ് നോൺ ആസ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ? ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്, ലിമിറ്റിംഗ് ഫ്രിക്ഷൻ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? സ്ലൈഡിംഗ് ഫ്രിക്ഷൻ, സോളിഡ് ഫ്രിക്ഷൻ, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, ഫോളിംഗ് ഫ്രിക്ഷൻ. ഓക്കെ, ലിമിറ്റിംഗ് ഫ്രിക്ഷനെ വിളിക്കുന്ന പേരാണ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ അല്ലെ, മാക്സിമം മാഗ്നിറ്റ്യൂഡ് അല്ലെങ്കിൽ മാക്സിമം എമൗണ്ട് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷനെ വിളിക്കുന്ന പേരാണ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി സ്ട്രെസ് അറ്റ് വിച്ച് എക്സ്റ്റൻഷൻ ഓഫ് എ മെറ്റീരിയൽ ടേക്സ് പ്ലേസ് മോർ ക്വിക്കലി ആസ് കമ്പയർഡ് ടു ഇൻക്രീസ് ഇൻ ലോഡ് ഈസ് നോൺ ആസ്. ഞാൻ നേരത്തെ ഒരു സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം എക്സ്പ്ലെയിൻ ചെയ്തപ്പം ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം സ്ട്രെസ് അറ്റ് വിച്ച് എക്സ്റ്റൻഷൻ ഓഫ് എ മെറ്റീരിയൽ ടേക്സ് പ്ലേസ് മോർ ക്വിക്കലി എന്ന് വെച്ചാൽ വല്ലാണ്ട് അങ്ങ് ഡീഫോം ചെയ്യുന്ന ആ ഒരു സ്റ്റേജ് അല്ലെങ്കിൽ ആ ഒരു പോയിന്റിനെ വിളിക്കുന്ന പേരെന്താണ്? ഓക്കെ ഓക്കെ, ആൻസർ പറഞ്ഞ ശരിയാണ്, ഈൽഡ് പോയിന്റ് എന്നാണ് നമ്മൾ വിളിക്കുന്നത്, ഈൽഡ് പോയിന്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഷിയർ സ്ട്രെയിൻ ഈസ് എ ലീനിയർ സ്ട്രെയിൻ, പരാബോളിക് സ്ട്രെയിൻ, ആംഗുലാർ സ്ട്രെയിൻ ആൻഡ് ലോഗരിഥമിക് സ്ട്രെയിൻ. ഷിയർ സ്ട്രെയിൻ എന്ന് പറയുന്നത് ഓക്കെ, ഐശ്വര്യ സി ആണ് പറഞ്ഞേക്കുന്നത്, ബാക്കിയുള്ളവർ ഓക്കെ കറക്റ്റ് ആണ് ആൻസർ, ആംഗുലാർ സ്ട്രെയിൻ എന്നാണ് വിളിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എഫ് ഇസ് ഈക്വൽ ടു എം എ ഇസ് ഡിറൈവ്ഡ് ഫ്രം, ഏത് ലോയിൽ നിന്നാണ് എഫ് ഇസ് ഈക്വൽ ടു എം എ ഡിറൈവ് ചെയ്തിരിക്കുന്നത്?
ക്യാൻസർ കറക്റ്റ് ആണ്. സെക്കൻഡ് ലോ, ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ എന്നാണ് എഫ് ഈസിക്വൽ ടു എം എ അല്ലെ. ഫസ്റ്റ് ലോ തരുന്നത് ഇനേർഷ്യ, ഇനേർഷ്യ ഡിഫൈൻ ചെയ്ത ലോ ആണ് ഫസ്റ്റ് ലോ. സെക്കൻഡ് ലോ എന്ന് പറയുന്നത് എന്താണ്, ലീനിയർ മൊമെന്റം ഡിഫൈൻ ചെയ്തു ആൻഡ് ഓൾസോ എഫ് ഈസിക്വൽ ടു എം എന്ന് പറഞ്ഞ ഇക്വേഷൻ നമുക്ക് തന്നു. ഓക്കെ, തേർഡ് ലോ റിയാക്ഷൻ ഡിഫൈൻ ചെയ്യുന്ന ലോ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എ ബോഡി സ്റ്റാർട്ടിംഗ് ഫ്രം റെസ്റ്റ് മൂവ്സ് വിത്ത് യൂണിഫോം ആക്സിലറേഷൻ എ. ദ വെലോസിറ്റി ഓഫ് ദി ബോഡി ബി ആഫ്റ്റർ ടൈം ടി ഈസ്. ജസ്റ്റ് ഒന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ഇക്വേഷൻ ഓഫ് മോഷൻ എന്നുള്ള ഒരു ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് വേണം കണ്ടുപിടിക്കാൻ. അപ്പൊ ഞങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയിട്ട് പറയാം. റെസ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാന്ന് വെച്ചാൽ യുവിന്റെ വാല്യൂ സീറോ ആണ് അല്ലെ. ദെൻ വി വെലോസിറ്റി ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ടൈം ടിക്ക് ശേഷമുള്ള വിയുടെ വാല്യൂ എന്താണ് ഇൻ ടേംസ് ഓഫ് എ? ഓക്കെ, നമ്മുടെ ഇക്വേഷൻ ഇതാണ്, വി ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി. അപ്പോൾ വിയുടെ വാല്യൂ ഉണ്ട്, യുവിന്റെ വാല്യൂ സീറോ പ്ലസ് എ ടി വരും. അപ്പോൾ എന്ത് വരും? വി ഈസ് ഈക്വൽ ടു എ ടി. ഓക്കെ, അപ്പൊ ആൻസർ വരുന്നത് ഡി ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഓക്കെ അല്ലേ എല്ലാവരും? ഓക്കെ, അപ്പൊ എല്ലാവരും നല്ലപോലെ എക്സാമുകളൊക്കെ എഴുതുക കേട്ടോ. എക്സാമുകൾ മീൻസ് നമ്മുടെ ജൂനിയർ ഇൻസ്ട്രക്ടറിന്റെ എക്സാം എല്ലാവരും നല്ലപോലെ തന്നെ എഴുതുക, നല്ലപോലെ പഠിക്കുക. ഓക്കെ, എല്ലാവർക്കും നല്ലപോലെ എഴുതാൻ വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കാം. അപ്പോൾ താങ്ക് യു.